हरे कृष्णा एल्ला सज्जनोर्क्कुम इन्न नालाम दिवसत्ते ललितमाय भगवत गीता क्लासिलेक्क स्वागतम अप्पो नम्मल हिस ग्रेस श्याम चैतन्य प्रभुजीयोड इन्नले चेय्तु वच्च कर्मत्ते पच्ची कुरच्च एग्जांपल्स आयिट्ट क्लास तुडंगानायिट्ट नम्मल प्रभुने इन्वाइट चेय्याण इन्वाइट चेय्यतिन मुंप മൂന്ന് വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപ പറഞ്ഞു ഇൻവൈറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ,
हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे रामा राम रामा हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे रामा राम रामा हरे हरे। ഹരേ കൃഷ്ണ ബാബുജി, ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് ആഷാഢ ഏകാദശിയാണ്, വളരെ നല്ല ദിവസമാണ്. കൃഷ്ണ കഥ കേൾക്കാനും ആസ്വദിക്കാനും കൂടുതൽ നമ്മുടെ പ്രോഗ്രസ് ചെയ്യാനും നല്ലൊരു ദിവസമാണ്. അപ്പൊ പ്രഭുവിനെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. हरे कृष्ण. जय राधा माधव कुंज विहारी गोपीजन वल्लभ गिरिवरधारी. जय राधा माधव कुंज विहारी गोपीजन वल्लभ गिरिवरधारी. जय राधा माधव कुंज विहारी गोपीजन वल्लभ गिरिवरधारी. यशोद नंदन व्रज जन रंजन, यशोद नंदन व्रज जन रंजन, यशोद नंदन व्रज जन रंजन. यमुन तीरा वनचारी, यमुना गिरा वनचारी, यमुना गिरा वनचारी. जय राधा माधव कुंज विहारी गोपीजन वल्लभ गिरिवरधारी. जय राधा माधव कुंज विहारी गोपीजन वल्लभ गिरिवरधारी. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम राम हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरे नष्टप्राय स्वभज्येषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भव दिनेशी वासुदेव परावे ओम तत्स. ओम ज्ञानतिमिरान्तस्य ज्ञानाञ्जनशलाकाय चक्षुरुन्मीलितमेन तस्मै श्रीगुरवे नमः. ശ്രീചൈതന്യമനോവീഷം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമഹിം ദദാതി സ്വാപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം താം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാൻവിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്തരാധാ കാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പാഞ്ചാകൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം
പങ്കും ലങ്കയതേകിരിഞ്ഞുവാദമും മന്ദസീകരും ദിനചാരണം ശ്രീ ചൈതന്യമീശ്വരം പരമാനന്ദ മാധവ ഏതാം ചെറുത പങ്കോർ മമ മന്ദ മതേ ഗതി എല്ലാവർക്കും പ്രണാമം. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം. നമുക്ക് നാലാമത്തെ ദിവസമായിട്ടുള്ള ഇന്നത്തെ സിംപ്ലിഫൈഡ് ലളിതമായിട്ടുള്ള ഭഗവത്ഗീതയിലേക്ക്. ആള് കുറവാണല്ലേ? ഓക്കെ, വരുമായിരിക്കും. എനിവേ, അപ്പൊ നമുക്ക് നമ്മുടെ ഐസ് ബ്രേക്കർ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു നല്ല സംഭവം വിവരിക്കുക. എല്ലാവരും പങ്കെടുക്കണം. നമ്മളൊരു ഡിസ്കഷൻ ചെയ്യുമ്പോൾ എല്ലാവരും അതിൽ പങ്കെടുത്താൽ അതിന് രസമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എന്ത് രസമുള്ളൂ? നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു നല്ല കാര്യത്തിനെ പറ്റി പറയും. എന്ത് തന്നെയായാലും ശരി, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇഫ് യു തിങ്ക് ഇറ്റ് വാസ് ഗുഡ്, അത് നല്ലതായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറയുക. ആരാ പറയുന്ന ആദ്യം? നിങ്ങൾ നാലാം ഭാഗത്തിൽ എത്തിയിട്ടും നമുക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല വെച്ചാൽ വളരെ മോശമാണ്. നമ്മൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. നമ്മളെ സംശയങ്ങൾ എന്താണെന്ന് തുറന്ന് ചോദിക്കണം. അന്യോന്യം ഇൻ്ററാക്ഷൻ വേണം നമുക്ക്, അത് അത്യാവശ്യമാണ്. എനിബഡി? ആർക്കൊന്നുമില്ലേ? പ്രഭു തന്നെ പറയൂ, ജഗജീവൻ പ്രഭു. ഹരേ കൃഷ്ണ. എന്റെ ജീവിതത്തില് ഒരു മാറ്റം വന്നത് എന്റെ മകളുടെ കല്യാണമാണ്. എനിക്ക് നല്ലൊരു മകനെ കിട്ടി. ഹരി ബോൾ. നല്ല മകൻ പറഞ്ഞാൽ, നല്ല മരുമകൻ നല്ല മകനായി തീർന്നു അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണവോ. ആ പറയൂ. എനിക്ക് തോന്നുന്നത് എന്റെ ജീവിതത്തിൽ നല്ലൊരു ചേഞ്ച് ഇപ്പൊ മനസ്സിലാക്കിയത് നമ്മൾ ഇസ്കോണിൽ കണക്ഷൻ കിട്ടിയതാണ് ഏറ്റവും വലിയ ചേഞ്ച്. അതിനു മുമ്പ് കുറെ അങ്ങനെ, ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചു, പിന്നെ ഫസ്റ്റ് കുട്ടി ഉണ്ടായി, അല്ലെങ്കിൽ ആദ്യമായിട്ട് ജോലി കിട്ടി. അപ്പൊ ഓരോരോ സമയത്തും എനിക്ക് അതാണ് ജീവിതത്തിൽ മാറ്റം വന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതിലും കൂടുതൽ എനിക്ക് തോന്നുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം മെയിൻ ആയിട്ട് ചേഞ്ച് ആയത് എനിക്ക് തോന്നുന്നത് ഈ സത്സംഗത്തിൽ ചേർന്ന പിന്നെയാണ്. അപ്പൊ അതെനിക്ക് തോന്നുന്നു. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഭഗവത്ഗീത ക്ലാസ്സിലൊക്കെ ഒന്ന് ചേരണം എന്നുള്ളത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം വന്നത്. ഇപ്പൊ അത് നടന്നല്ലോ. അതാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ, ഭഗവാന് വേണ്ടി ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് നമുക്ക് നടത്തിത്തരും. നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വേണം നമുക്ക്. എല്ലാവരും പങ്കെടുക്കുമോ? ഹരേ കൃഷ്ണ. മാതാജി പറയും. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ തുടങ്ങിയത് തന്നെയാണ്. തുടങ്ങിയത് പിന്നെയാണ് വലിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടായത്. അതുവരെ ഉള്ളതിനേക്കാൾ എന്തോ ഒരു വ്യത്യസ്തം നോക്കി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദണ്ഡോ പ്രണാമം പ്രഭുജി. ദണ്ഡോ പ്രണാമം രാമേന്ദ്രൻ പ്രഭു. ഞാനിപ്പോ 4 വർഷത്തിൽ കൂടുതലായി ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട്. പക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ നഷ്ടം വരുന്നു എന്ന് പറഞ്ഞാല് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു ചുറ്റുപാടിലാണ് ഞാൻ ഇതിനകത്ത് വന്നത്. പക്ഷെ അതിനുശേഷം എനിക്ക് മനസ്സിലായി ഈ സാമ്പത്തികവും മറ്റ് യാതൊന്നും നമ്മുടേതല്ല, ഇതെല്ലാം ഭഗവാന്റെതാണ്. എനിക്കിതൊന്നും അല്ലാതെ ആയി. എനിക്ക് ദുഃഖമില്ല, ഇപ്പൊ സന്തോഷമില്ല, ഒന്നിനും. ഒരു സമത്വ ചിന്തയിലേക്ക് മാറാൻ കഴിഞ്ഞു. ഇതിന് ഭാഗത്ത് വന്നതിന് ശേഷം എനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് അതിലൊരു വിഷമവും ഇല്ല. അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട്. അതൊന്ന്. രണ്ടാമത്
രണ്ടാമത് ഞാൻ എന്ത് വിഷമിക്കുന്നുവോ, എന്തെങ്കിലും ഒന്ന് ഒരു കാര്യത്തെ പറ്റി എന്ത് വിഷമിക്കുന്നുവോ അത് ഈസി ആയിട്ട് പോകും. അതായത് ഭഗവാൻ നമ്മളെ വിരൽത്തുമ്പിൽ പൊക്കിക്കൊണ്ട് പോകുന്നതായിട്ട് തോന്നുന്നു. ഉദാഹരണം, ഞാൻ 25-ാം തീയതിക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത് ഇങ്ങോട്ട് വരാൻ. പക്ഷേ ടിക്കറ്റ് എടുത്ത് രാവിലെ എടുക്കുന്നു, വൈകിട്ട് പറയുന്നു ഫ്ലൈറ്റ് ഇല്ല, ഇനി നമുക്ക് പോകാൻ പറ്റൂല എന്ന്. ഞാൻ എന്ത് ചെയ്യും? വേറെ ടിക്കറ്റ് എടുക്കാൻ പറ്റൂല, വരാനും വേറെ ഒരുപാട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ബിസിനസ് കാര്യങ്ങൾ, വണ്ടി, അത് ഇതെല്ലാം ഉണ്ട്. വരാതിരുന്നാൽ ആകെ വീണ്ടും അടുത്ത ഒരു പരാജയത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് രാത്രി, അപ്പം ഞാൻ എന്റെ മകളും കൂടെ വീട്ടില് മെയിൻറ്റനൻസ്, നമ്മള് കുറെ 10 വർഷമായിട്ട് ഗൾഫിലായിരുന്നു, ഇപ്പൊ വേറെ എല്ലാം സെറ്റിലാക്കി വീട്ടില്, അപ്പൊ മെയിൻറ്റനൻസ് പെയിന്റിങ് ചെയ്യുകയാണ് ഞാനും എന്റെ മൂത്ത മകളും കൂടി. അപ്പോഴും 11 മണിക്ക് ഇവിടുന്ന് മെസ്സേജ് വിളിച്ചു പറയുന്ന മെസ്സേജ് വന്ന്, ഞാൻ എടുക്കുന്നില്ലേ, ഫോണൊക്കെ ഒരറ്റത്ത് ഇട്ടേക്കുന്ന, ഇനിയിപ്പോ ഗൾഫിൽ ഇന്ന് ഈയിടെ എങ്ങും പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇവിടുന്ന് ഒരു പാകിസ്ഥാനി PRO ആണ് വിളിച്ചിട്ട് പറയുന്നത്, ഇന്ന് നാളെ രാവിലെ നിങ്ങൾക്ക് മറ്റന്നാളത്തേക്കുള്ള ഫ്ലൈറ്റ് നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് വരും, നിങ്ങൾ PCR ടെസ്റ്റ് എവിടെ നിന്നെങ്കിലും എടുത്തിട്ട് വരണം. ഈ പാദരാത്രിക്ക് എവിടെ പോയി PCR ടെസ്റ്റ് എടുക്കുന്നത് പ്രഭുജി? പിന്നെ ഇവിടുന്ന് പല സ്ഥലത്തും ഒക്കെ നെറ്റിൽ നോക്കി, നാഗർകോവിലിനടുത്ത് ഒരു ഹോസ്പിറ്റലിൽ പറഞ്ഞ് അവിടെ പോയി, അത് ഏതായാലും 1 മണിക്ക് തരൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവര് 11:30 തന്ന ഒരു 40 മിനിറ്റ് ഉള്ളപ്പോഴത്തേക്ക് എയർപോർട്ടിൽ വന്ന് അതിൽ വന്നു. എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയത്തില്ല, ആരോ എന്നെ പിടിച്ചു തൂക്കി ഇവിടെ കൊണ്ടിട്ടതുപോലെ അത് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പ്രഭുജി. അതെല്ലാം ഇതിൽ വന്നതിന് ശേഷമാണ്. ഭഗവാൻ കൂടെ ഉള്ളതുപോലെ ഒരു തോന്നലുണ്ട്, എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഈ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഇത് മറ്റുള്ളവരും കൂടെ അത് മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെ ഭഗവാൻ കൂടെ ഉണ്ട്, നമ്മൾ ഇത്രയും ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞ എങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല അനുഭവങ്ങൾ. അതാണ് പ്രഭു, നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് അപ്പോഴാണ് അവർക്കും ഒരു വിശ്വാസമാകുന്നത്. കാരണം ഈ വക കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നമ്മളിത് അനുഭവിച്ച് വേണം അറിയാം. അപ്പോൾ ഭഗവാന്റെ നാമജപത്തിലൂടെ ഭഗവാനെ നമ്മൾ കൂടെ നിർത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സംരക്ഷണവും ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. പ്രഭുജി, എനിക്ക് സത്സംഗത്തിൽ എവിടെയെങ്കിലും ഒന്ന് ചേരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഒത്തിരി വർഷങ്ങളായിട്ട്. പക്ഷേ ഇപ്പൊ ഒരു ഒത്തിരി സത്സംഗങ്ങളുണ്ട്. ഇപ്പൊ കുവൈറ്റിൽ 2 എണ്ണം ഉണ്ട്, നമ്മളെ കണ്ണൂരിൽ 2 എണ്ണം ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്. അത് എല്ലാ പ്രഭുജിമാരെയും പരിചയപ്പെടാനും കാണാനും ഈ കോവിഡ് വന്നതുകൊണ്ട് നമുക്ക് സാധിച്ചു. ഒരുപാട് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് നമുക്ക്, ഈ 16 മാല ജപിക്കാൻ കഴിയുന്നുണ്ട്, ഏകാദശി എടുക്കാൻ കഴിയുന്നുണ്ട്, ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് വളരെ ഹെൽപ്പായിട്ടാണ് ഭഗവാൻ കൂടെ നിൽക്കുകയാണ്. ഭഗവാൻ വളരെ നല്ല ഒരു അനുഭവമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നലത്തെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്നലെ എന്ത് പഠിച്ചു, ആരാ പറയാ? നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പത്തിൽ പറയാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഓക്കെ, നമ്മൾ ആദ്യം കണ്ട സ്ലൈഡിൽ പ്രഭു ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു ഈ ബൈനോക്കുലർസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ് കണ്ടത്. എന്തോ തെരയുന്നു, സന്തോഷം തെരയാണ് ആക്ച്വലി. അപ്പൊ എനിക്ക് നമ്മൾ പല സമയത്തും ഈ സന്തോഷം തെരയുന്നത് അതിങ്ങനെ അതൊരു എന്താ പറയുക, കണ്ടിന്യൂസ് ഒരു സെർച്ചാണ്. ഒരിക്കലും ഒരു വട്ടവും നമുക്ക് ഒരു സന്തോഷം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അതൊന്ന്. പിന്നെ നമ്മുടെ കർമ്മത്തെ പറ്റി, അതായത് മനുഷ്യർക്ക് ആണ് കർമ്മം, പല ജന്മങ്ങൾ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്, അത് കാരണമാണ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ വന്നതും, അങ്ങനെ പ്രഭുജി പറഞ്ഞു. പിന്നെ മൃഗങ്ങൾക്ക് കർമ്മം ഇല്ല, അവർ ചെയ്യുന്നത് അവർ നമ്മളെക്കാൾ ഒരു പക്ഷേ ഈ എത്ര 84 ലാക്ക് സ്പീസീസിൽ അവർ ചിലപ്പോൾ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിരിക്കും. പക്ഷെ നമ്മൾ പറയുന്നത് ചിന്തിക്കാനും മറ്റേ ചേതനയുള്ള ഒരു ആത്മാവാണ് നമ്മൾ. അപ്പൊ അത് കാരണം നമ്മളാണ് ശ്രേഷ്ഠ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവര് നിയമങ്ങൾ ലംഘിക്കുന്നില്ല, ഭഗവാന്റെ നിയമങ്ങൾ ലംഘിക്കുന്നില്ല. നമ്മൾ പല സമയത്തും നമ്മുടെ ദുരാഗ്രഹം കാരണം പല പ്രഭു കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിട്ട് പറയുന്നത്, ഇവൻ വിവാഹ മോചനം, പിന്നെ പര സംബന്ധം, അഡിക്ഷൻ, ഈ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്, നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ കർമ്മം നമ്മൾ ചെയ്യുന്നത് ഒരു വറക്കുന്ന എന്താണ് നമ്മുടെ അണ്ടിപ്പരിപ്പ് എന്താ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇതുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ കർമ്മത്തെ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ദൂഷ്യം ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ടോപ്പിക് ഇന്നലെ ഒരു ചെറിയൊരു ഇത് പ്രഭുജി. അതെ, ഇന്നും ആ ടോപ്പിക് വരും നമുക്ക്, ഇന്നും കർമ്മത്തിൽ തീർച്ചയായിട്ടും അത് വരും. അപ്പോ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പൊ പരമമായ സന്തോഷത്തിന്റെ സിദ്ധാന്തം എന്താണ്, കർമ്മം എന്നാൽ എന്താണ്, ഇതൊക്കെ നമ്മൾ ഇന്ന് കൂടുതൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോ
प्रभु सैड जीव सोष मनुष्य मृग तमिल व्यत नाम प्रश्न कारण परम सोष सिद्धांत कर्म ओके कर्म ओके इवे रत्नाकरन वेटयाड़े का कूड़े नारद महर्षि अब नमक ई कथ नमक रायण वाल्मीकि मुनि रचित वाल्मीकि मुनि और पंडोर वेड़न आ वेड़न इंगे मृगे को अद पापम कारद महर्षि अद चोद नि पापमेंत्र पापे नि कर्म फल मुंबिके ऐसा या भार्य मकियां अब अरुदे फल अनुभव नारद महर्षि पर उपयो चोद अगर और वीटीपोई नारद महर्षियोड़कूट और वीटीपोई भार्यो मकड़ो चोदी भार्य पर कर्म नि तान तान कर्म तान तानुभवे अल अगर नाम अब अब सत्य बोधम अब नामेल नाम ओर कर्म नाम विचा नाम ओके यावर्वेंवर्वेकूड़ा या अगे आवर्वे फलमे अब फलम कुमार अद नाम नाम इंडिविजल व्यक्ति नाम व्यतस्त व्यक्ति नामेल कम इतना श्रीमद् भगवद्गीता रामाते श्लो अध्याय पन्ाते श्लोक भगवान पर विवाह जादुनाशम नत्म नेम जनाधिप उपविशन शैव सर्वे वायमत परम अुद्ध यानू अब भगवान अब व्यक्त पर नाम ओर व्यक्ति व्यतस्त जीवात्मा अब नमक ओर व्यतस्त जीवात्मा आ व्यतस्त कड़म नमक अब नाम निवे मूद अब उत्तरवादित नि कर्म ना एन साध्यम अब निे मू अब ओर व्यक्ति वाले और भार्य भर्ता वे अलग अच्छे अम्मक वे अलग मतर्कूं साध्यम आत्मीय पुरगति नमुक इंडिविजल वाले स्वतंत्र स्वभाव सत्यम न मनस अब इतना रत्नाकर वेड़न वाले विषम तोनी अद्हम नारद महर्षि का अनुग्रह वाईचु अगर नारद महर्षि उपदेश अद्हम तपस्यानि तपस्वान अद्हम वाल्मीकि मुनियाई अगर अद्हम राम कदू आ पापति फलमको नाम जपिका साधिकावस्थल आ वेड़न नमक अगर आलका नाम भूमि नमी जीवच आलका हरे कृष्ण मंत्र चलान पर अयो ए साधी पशे साधिकत्रो आलका नाम अद नाप कर्म आधिक्यमको अत्र ना गुरु महाराज पर प्रावश्यम पर चैतन्य महाप्रभु पंचतत्व मंत्रम नाम जपिका पर माल जपिक मुंब अंत न मूं प्रावश्यम पंचतत्व मंत्र जपिक पक्ष चलर माल उड़ी मंत्र पंचतत्व मंत्र जपिक गुरु महाराज पर अगर चीन पा इत नमुक निर्देश इन हरे कृष्ण मंत्र जपिक मुंबे नपिका पाड़ू अब गुरु महाराज पर हरे कृष्ण मंत्र अल ई पंचतत्व मंत्रम शरे कृष्ण मंत्रते कूड़ा शक्ति पक्षे ई मंत्रम ए उपयोग आफ्रिकन ना पशु चोर कुड़ी आलका अत्र पापाणी नावि तुम्हें ई नाम हरे कृष्ण मंत्र वरी अगले आलका अलर्तन वे आदमको पंचतत्व मंत्र जीविका पंचतत्व कम अभी हरे कृष्ण मंत्रते कूड़ा शक्ति आ पंचतत्व मंत्र जप कूड़े कूड़ा कूड़ा जपिच वो पापति मोचनमेंब मात्र हरे कृष्ण मंत्र जपान कहव
ഇതാ ഇത് ഏറ്റവും പ്രധാനമാണ്. ഈ നാമജപങ്ങൾ എന്ന് പറയുന്നത് ഇത് വെറുതെ ഉള്ള കാര്യങ്ങളല്ല, ഇത് വളരെ വ്യക്തമായിട്ട് നമുക്കൊക്കെ വന്നിട്ട് ഈ നാമജപം നമ്മൾക്ക് ഗോലോകേരെ പ്രേമധ്വനി, ഇത് ഗോലോക വൃന്ദാവനം എന്ന ഭഗവാന്റെ ധാമത്തിലെ പ്രേമധ്വനിയാണ് ഈ നാമജപം എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അത്രയും പരിശുദ്ധമാണ്, അത്രയും ശക്തിയുള്ളതാണ് ഈ ഹരേകൃഷ്ണ മന്ത്രജപം. അതിന് മുൻപ് പക്ഷേ അതിൽ അഥവാ നമ്മൾ നാമം ജപിക്കുമ്പോൾ വരുന്ന അപരാധങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് അതിൻ്റെ മുൻപും അതിൻ്റെ പിൻപും മുമ്മൂന്ന് പ്രാവശ്യം വീതം നമ്മൾ പഞ്ചതത്വ മന്ത്രം ജപിച്ചാൽ നമുക്ക് ആ 108 പ്രാവശ്യം ജപിക്കുന്നതിലുള്ള ആ പാപങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ നാമം ജപം, ഈ വേടൻ രത്നാകരൻ എന്ന വേടന് നാമം ജപിക്കാൻ പറ്റാതിരുന്നപ്പോൾ നാരദമഹർഷി അദ്ദേഹത്തിന് ഒരു മാർഗം പറഞ്ഞു കൊടുത്തു, മര എന്ന് പറയാൻ പറയും. അപ്പോൾ അങ്ങനെ മര എന്ന് പറയുന്ന കാരണം അത്തരത്തിലുള്ള കർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ മര എന്ന് പറയാൻ എളുപ്പമായിരിക്കും. അങ്ങനെ അദ്ദേഹം മര എന്ന് പറഞ്ഞു കൊടുത്തം അത് രാമ 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 എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം വാത്മീകി മഹർഷിയായാലും ശ്രീ രാമായണം രചിച്ചതുമെല്ലാം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കഥകളാണ്, എന്നാലും ഇവിടെ ഈ സ്ലൈഡ് കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ പ്രഭുജി, നെക്സ്റ്റ്. ഇനി ശ്രീരാമന്റെ രാമായണത്തിലുള്ള ഒരു ശൂർപ്പണകയുടെ കഥ നമുക്കറിയാം. ശൂർപ്പണക കാമാസക്തയായിട്ട് ശ്രീരാമനെ ഓട് ചേരാൻ വേണ്ടി ആഗ്രഹിച്ചു, പക്ഷേ ദേഷ്യം പിടിച്ച ലക്ഷ്മണൻ അവരുടെ മൂക്ക് ഖണ്ഡിച്ചു. പക്ഷെ എന്നിരുന്നാലും ഭഗവാൻ അവരോട് എപ്പോഴും കരുണയുണ്ടായിരുന്നു. ആ കരുണ കൊണ്ടാണ് അവരടുത്ത ജന്മത്തിൽ കുബ്ജ എന്ന ഒരു എന്താ പറയാ കൂനിയായിട്ടുള്ള ഒരു സ്ത്രീയായി ജനിക്കുന്നത്. പക്ഷെ എന്നിട്ട് ആ സമയത്ത് ഭഗവാൻ അവരെ പൂർണ്ണ സൗന്ദര്യവതിയാക്കി മാറ്റുകയാണ്. അപ്പോഴും ഭഗവാൻ അവിടുന്ന് ഒരു ചെറിയ ഉപഹാരം സ്വീകരിച്ചിട്ട്, അതായത് കംസന് വേണ്ടി ചന്ദനവും ചന്ദന തൈലങ്ങളും ഒക്കെ സൃഷ്ടിച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. അവർ വഴുക്കി വെച്ച് ഭഗവാൻ ആദ്യമായിട്ട് കംസന്റെ കൊട്ടാരത്തിന് മധുരയിലെത്തിയപ്പോൾ അവിടുന്ന് ഇവരെ കണ്ടു, ഇവരെ അവിടുന്ന് അനുഗ്രഹിച്ച് അവരെ പൂർണ്ണ സുന്ദരിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നമ്മൾ ഭഗവാന്റെ കാരണം എന്താ വെച്ചാൽ, ഭഗവാൻ ഇവൻ നമുക്കറിയാം പൂതനയ്ക്ക് പോലും ഭഗവാൻ മോശം കൊടുത്തിട്ടു. ഭഗവാനെ കൊല്ലാൻ വേണ്ടി വന്ന പൂതന എന്ന രാക്ഷസിക്ക് പോലും ഭഗവാൻ മോക്ഷം കൊടുത്തു അല്ലേ. അപ്പൊ ഭഗവാന്റെ കാരുണ്യം അത്രയും അഹൈതുകമാണ്, അത് യാതൊരു തരത്തിലും അതിന് കാരണങ്ങളില്ല. നമ്മൾ അർഹിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാരുണ്യം ഭഗവാന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി ഉണ്ടാവും. പക്ഷെ നമ്മൾ ഭഗവാനെ നമസ്കരിക്കാനും അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കാനുമുള്ള തയ്യാറെടുപ്പ് നമ്മളെ മാനസികമായിട്ട് അത് നമുക്ക് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ പ്രഭുജി, ഹരേ കൃഷ്ണ. അപ്പൊ കർമ്മത്തിന്റെ ചങ്ങലകളാൽ മനുഷ്യൻ ബന്ധിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ഉയർന്ന ബോധവും യുക്തിബോധവും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. മനുഷ്യ ജീവിതത്തിൽ മാത്രമാണ് കർമ്മം സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ്. അതായത് കർമ്മഫലങ്ങൾ മനുഷ്യനിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം മറ്റുള്ള 8 ദശലക്ഷം യോനികളിലൂടെ വരുന്ന ജീവജാലങ്ങൾക്കൊന്നും തന്നെ കർമ്മഫലങ്ങളില്ല. അവർക്ക് സമയമാണ്, അവർ ഇത്ര സമയം അവർ ജീവിച്ച് ആ സ്പെസീസ് അല്ലെങ്കിൽ ആ ശരീരത്തിൽ തുടരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഭഗവാൻ അവർക്ക് പ്രൊമോഷൻ നൽകുകയാണ്. അങ്ങനെ 8 ദശലക്ഷത്തിന് ശേഷമാണ് അവർ മനുഷ്യ ജന്മത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, ജലജ നവലക്ഷാനി, 9 ലക്ഷം തരത്തിലുള്ള ജലജീവികളാണ്. സ്ഥാവര ലക്ഷ വിംശതി, 20 ലക്ഷം വരുന്ന മരങ്ങളും ചെടികളും സ്ഥാവരങ്ങളാണ്. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണം അവർ ജീവിതകാലം മുഴുവൻ. പിന്നെ പ്രമേയോ രുദ്രസംഖാക്യ, ഇഴജന്തുക്കളും പിന്നെ ചെറിയ ചെറിയ കീടങ്ങളും ഇൻസെക്ട്സ് എല്ലാം ചേർന്നിട്ട് രുദ്രസംഖ്യാക്യ 11 ലക്ഷം. ഓക്കെ, പിന്നെ പക്ഷീണാം ദശലക്ഷണം, 10 ലക്ഷം വരുന്ന പക്ഷികൾ. ത്രിംസല്ലക്ഷാനി പശവഹ, മൃഗങ്ങൾ, വന്യമൃഗങ്ങളും നാട്ടിലുള്ള മൃഗങ്ങളും പശു കാള പൂച്ച നായ എല്ലാം ചേർത്ത് 30 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങൾ. പിന്നെ ചതുർലക്ഷാനി മാനുഷ, അപ്പോൾ 8.4 ദശലക്ഷത്തിൽ മനുഷ്യനാവണമെന്ന് ആഗ്രഹിക്കുന്നവര് അല്ലെങ്കിൽ മനുഷ്യ ശരീരം സ്വീകരിക്കാൻ യോഗ്യരായിട്ടുള്ളവര് ഈ 4 ലക്ഷം മാത്രമാണ്.
പക്ഷേ ബാക്കിയുള്ളവരെല്ലാം തന്നെ ആ വ്യത്യസ്ത സ്പെസീസ് നമ്മൾ 8 ദശലക്ഷത്തിൽ വ്യത്യസ്ത ഇതിലാണ് ഉണ്ടാവുന്നത്. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇത്രയും വ്യക്തമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം നമ്മളിപ്പോ 4 ലക്ഷം തരത്തിലുള്ള മനുഷ്യന്മാരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഒരേപോലെയാണ് അല്ലേ. പക്ഷേ ശാസ്ത്രം പറയുന്നത് എന്താണ്? വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. ആ വ്യത്യസ്ത സ്വഭാവങ്ങളിലൂടെയാണ് മനുഷ്യൻ വ്യത്യസ്തരാകുന്നത്. ആ അതെങ്ങനെ ആവുന്നു എന്നുള്ള കാര്യം നമ്മൾ പിന്നീട് നമ്മൾ പ്രകൃതിയുടെ ഗുണങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രവർത്തികളാകുന്നു. അതിൻ്റെ പ്രതികരണം നമ്മളുടെ ഭാവിയാകുന്നു. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാവി. നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ഭാവി. കാരണം ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനങ്ങളാകുന്നു അടുത്ത ജന്മത്തിൽ നമ്മൾ എന്താകുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയിലൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ തന്നിരിക്കുകയാണ്. അതിലൂടെ നമുക്ക് ആ കർമ്മങ്ങളെ നമ്മൾ ക്രമീകരിച്ചാൽ തീർച്ചയായും നമുക്ക് ഭഗവത്തിനിലേക്ക് പോവാം. വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് പോവാൻ സാധിക്കും. അഥവാ ഇനി നമുക്കിത് പൂർത്തിയാക്കാൻ ഈ ജന്മത്തിൽ സാധിക്കില്ലെങ്കിൽ പോലും അടുത്ത ജന്മത്തിൽ, കാരണം നമ്മുടെ ആഗ്രഹം ഭഗവാനിലേക്ക് പോവുക എന്നുള്ളതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടി വന്നാൽ പോലും നമുക്കത് മനുഷ്യ ജന്മം തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ നമ്മളൊരു, കാരണം ഈ ഭക്തി പ്രക്രിയ ചെയ്യാൻ അല്ലെങ്കിൽ ഭക്തിയിൽ മുന്നേറാൻ മനുഷ്യന് മാത്രമേ സാധിക്കൂ. ആ മനുഷ്യരൂപം ഭഗവാൻ തീർച്ചയായിട്ടും നമുക്ക് ഈ ജന്മത്തിൽ അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ അത് മുന്നേറാനുള്ള, അത് പൂർത്തിയാക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഭഗവാൻ തരും. അതിൽ പറയുന്ന ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശുചിനാം ശ്രീമദാം ഗേഹേ യോഗഭ്രഷ്ടോഭിചായത് പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വ ശാശ്വതിശമ ശുചിനാം ശ്രീമദാം ഗേഹേ യോഗഭ്രഷ്ടോ. അഥവാ നമ്മൾ ഇത് പൂർത്തിയാക്കുന്നതിന് മുമ്പേ നമ്മൾ നമ്മൾക്ക് ശരീരം വെടിയേണ്ട ഒരു അവസ്ഥ വന്നാൽ പോലും പ്രശ്നമില്ല. നമുക്ക് അടുത്ത ജന്മത്തിൽ അതിന് കൂടുതൽ ഉതകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. കാരണം ഒരു നല്ല ശുദ്ധ ബ്രാഹ്മണ കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു ധനിക കുടുംബത്തിലോ നമുക്ക് ജനനമെടുക്കാനുള്ള അവസരം ഭഗവാൻ തരികയും ചെയ്യും. അവിടെ നിന്ന് നമുക്ക് അടുത്ത ജന്മത്തിൽ തിരിച്ച് ഭഗവത്സന്നിധിയിൽ പോകാനുള്ള സാഹചര്യം ഭഗവാൻ നമുക്ക് സൃഷ്ടിച്ചു തരികയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രവൃത്തികളാകുന്നു, അതിൻ്റെ പ്രതികരണം നമ്മളുടെ ഭാവിയാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ കർമ്മഫലത്തിൻ്റെ ഒരു ചെറിയൊരു ഇത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നല്ലതോ ചീത്തയോ ആയ പ്രവൃത്തികൾ നമ്മുടെ നല്ലതോ ആയ ചീത്തയായ ഭാവിയെ നിശ്ചയിക്കുന്നു. അത് നമുക്കറിയുന്ന കാര്യമാണ്. നമ്മൾ എല്ലാവരും എന്നും പറയുന്ന കാര്യമാണ് അതല്ലേ. നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും അല്ലേ. നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. ചീത്ത ചെയ്താൽ, ചീത്ത പ്രവൃത്തി ചെയ്താൽ ചീത്ത ഫലമാണ് ഉണ്ടാവുന്നത്. പക്ഷേ നമ്മളിവിടെ ശ്രമിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഇതൊന്നും തന്നെ നമുക്ക് തിരിച്ച് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് കർമ്മഫലങ്ങൾ വേണ്ട, നല്ലതും വേണ്ട, നമുക്ക് ചീത്തയും വേണ്ട. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് അതിന് നല്ല ഫലങ്ങൾ ഉണ്ട്. കാരണം നമ്മൾ ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചിലരൊക്കെ സുഖമായി ജീവിക്കുന്നുള്ളൂ, ധാരാളം സമ്പത്തുണ്ട് അവർക്ക്, നല്ല സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കറിയാം. ചിലർ കഷ്ടപ്പെടുന്നു, ചിലർക്ക് ജനിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുകളാണ്, എന്നും ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. അത് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള ആ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഏത് രീതിയിൽ നമ്മൾ ഉണ്ടാവേണ്ടത് എന്ന് ഇവിടെ തീരുമാനിക്കുന്നത്. അതാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രവൃത്തികളാകുന്നു, അതിൻ്റെ പ്രതികരണം നമ്മുടെ ഭാവിയിലാകുന്നു. പിന്നെ മനുഷ്യ ജീവിതം മികച്ചതാണ്, കാരണം ആത്മീയ പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന ഉയർന്ന ബുദ്ധി അത് നൽകുന്നു. അത് മനുഷ്യജീവന്റെ പ്രത്യേകതയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഭഗവാൻ നമുക്ക് ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനമാണ് തന്നിരിക്കുന്നത്. ആ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ആ സ്ഥാനത്ത് നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നമ്മൾ വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ജനന മരണ ചക്രത്തിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും മാറി മാറി ജനിച്ചു മരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സ്ഥാനത്തെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളുക, അതിനെ മനസ്സിലാക്കുക. ഭഗവാൻ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു സ്ഥാനം തന്നു? നമുക്ക് ആ ഉത്തരവാദിത്വ ബോധം നമ്മൾ മനസ്സിലാക്കണം.
പിന്നെ മനുഷ്യ ജീവിതം മികച്ചതാണ് കാരണം ആത്മീയ പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന ഉയർന്ന ബുദ്ധി അത് നൽകുന്നു അപ്പോൾ ഇവിടെ മനുഷ്യനെ മാത്രമേ ഇത് സാധിക്കൂ നമുക്ക് ആത്മീയമായ പുരോഗതി വേണമെങ്കിൽ നമുക്ക് ഭാഗവതം പഠിക്കാനും ഭഗവത്ഗീത പഠിക്കാനും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും നമുക്ക് ഇവിടെ വന്നിരുന്ന് കേൾക്കാനും ഇതിനൊക്കെ നമുക്കല്ലേ മനുഷ്യനല്ലേ സാധിക്കുള്ളൂ ഒരു മൃഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ നായ്ക്കോ ഒന്നിനും ഇത് സാധ്യമല്ല അപ്പോൾ അപ്പോൾ ഇത് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നേരത്തെ ഒരു മാതാജി പറഞ്ഞ മാതിരി എനിക്ക് ഭഗവത്ഗീത കേൾക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പൊ നോക്കൂ ഭഗവാൻ അവർക്ക് അതിനുള്ള അവസരം നൽകി അതേപോലെ തന്നെയാണ് എല്ലാവരുടെയും കാര്യം അപ്പൊ ഇത് അത് കേൾക്കണമെന്ന ആ താല്പര്യമാണ് ഏറ്റവും പ്രധാനം അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നത് നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസയാണ് ആ ജിജ്ഞാസ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ആ ബ്രഹ്മ ജിജ്ഞാസയിലൂടെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയുന്നത് നമ്മളെ കുറിച്ച് അറിയുന്നത് നമ്മളും ഭഗവാനെ കുറിച്ചുള്ള ബന്ധത്തെ കുറിച്ച് അറിയുന്നത് ഇത് വളരെ പ്രധാനമാണ് അപ്പോ ഇവിടെ പറയുന്നത് കർമ്മങ്ങളുടെ പ്രതിഫലനം തന്നിൽ തന്നെ തിരികെ എത്തുന്നു അത് ഈ ചിത്രം നോക്കിയാൽ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാം നമുക്ക് അല്ല ഇതൊരു ചെറിയ സർക്കിളാണ് പക്ഷെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ സർക്കിളാണ് ഇത് ഇതിനെക്കാട്ടിയൊക്കെ എത്രയോ വലിയതാണ് അപ്പൊ നമ്മൾ ഒരു കർമ്മം ചെയ്താൽ അത് ഉടനെ തന്നെ നമുക്ക് അതിന്റെ ഫലം കിട്ടിക്കൊള്ളുന്നില്ല ഉടനെ കിട്ടുന്ന ഫലങ്ങളും ഉണ്ട് പക്ഷേ ഈ ഇവിടെ ഇതിൽ പ്രത്യേകം മനസ്സിലാക്കുന്നതിൽ നമ്മൾ അത് ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി മറന്നു പോകുമ്പോഴായിരിക്കും അതിൻ്റെ ഫലം വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചിലർ ചോദിക്കില്ലേ ഞാനിത് ഈ ജന്മത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എല്ലായ്പ്പോഴും ഭഗവാനെ ഭജിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇത്ര കഷ്ടപ്പാടുകൾ വരുന്നു എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇതിനുള്ള ഉത്തരം അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങൾ നമുക്ക് ഉടനെ അല്ല വരുന്നത് അത് അതിൻ്റെ സമയമനുസരിച്ച് സമയാസമയമനുസരിച്ചാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമ്മളത് അത് എപ്പോഴാ വരിക നമുക്ക് പറയാൻ പറ്റില്ല അത് തീരുമാനിക്കുന്ന ഭഗവാനാണ് ഭഗവാന്റെ തീരുമാനങ്ങളാണിത് പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാവും ഹരികൃഷ്ണ ഓക്കെ എന്തുകൊണ്ട് ഞാൻ എന്തിനാണ് ഞാൻ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് ഇവിടെ നോക്കി ഇവിടെ ഒരു മാവിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഈ മാവ് എങ്ങനെ ഉണ്ടാവുന്നത് ഒരു മാങ്ങേൻ്റെ അണ്ടി ഒരു മാങ്ങേൻ്റെ അണ്ടി കുഴിച്ചിട്ടാൽ നമുക്ക് കിട്ടുന്ന എന്താണ് ചക്ക കിട്ടുമോ ഇല്ല മാങ്ങയല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഒരു മാവിൻ്റെ അണ്ടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു മാവായിരിക്കും അതേപോലെ തന്നെ നമ്മൾ അങ്ങനത്തെ എന്ത് കർമ്മങ്ങളാണോ ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഒരു ഫലമായിരിക്കും നമുക്ക് കിട്ടുക അല്ല നമ്മൾ മാങ്ങ അണ്ടി കുഴിച്ചിട്ടിട്ട് എനിക്ക് ചക്ക കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല അല്ലേ അതാണ് ഇവിടെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത് ജീവിതം കഠിനമാണ് നിങ്ങൾ നിങ്ങൾ മരിക്കും നിങ്ങൾ വീണ്ടും ജനിക്കും നിങ്ങൾ വീണ്ടും മരിക്കും വീണ്ടും ജനിക്കും ഇത് നമ്മൾ ഒരു ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു ജാതസ്യോഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മമൃതസ്യ ച അതായത് ജനിച്ചവരെല്ലാം തന്നെ മരിക്കും അത് നമ്മൾക്ക് അറിയാം കാരണം നമ്മൾ കാണുന്നതുണ്ട് പക്ഷെ മരിച്ചവരെല്ലാം ജനിക്കുമെന്നുള്ള സത്യം നമ്മൾക്ക് ആർക്കും അറിയില്ല അറിയുന്നവരുണ്ടായിരിക്കാം പക്ഷെ അത് അത് നമ്മൾ കാണാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് നമ്മൾ അതിനെ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കുന്നില്ല പക്ഷെ ശാസ്ത്രം പറയുന്നത് എന്താണ് ഭഗവത്ഗീത നമുക്ക് എന്താ പറഞ്ഞു തരുന്നത് ജാതസ്യോഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മമൃതസ്യ മരിച്ചവർ തീർച്ചയായും വീണ്ടും ജനിക്കും ഏതുവരെ നമ്മൾ തിരിച്ച് ഭഗവത്സന്നിധിയിലേക്ക് ഈ ജീവാത്മാവിനെ കൊണ്ട് ചെല്ലുന്നത് വരെ നമുക്ക് ജനിച്ച് മരിച്ചുകൊണ്ടേ ഇരുന്നേ മതിയാവും അപ്പൊ അതിനുള്ള പ്രക്രിയയാണ് നമ്മൾ ഈ ഭഗവത്ഗീതയിലൂടെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാനും അതനുസരിച്ച് മുന്നേറാനും നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു മാമ്പഴ വിത്ത് വിതയ്ക്കുന്നതിലൂടെ ഒരു മാമ്പഴം വളരുന്നു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ മനോഹരമായ ഒരു ഭാവി എഴുതാൻ കഴിയും അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 4-5 കാര്യങ്ങളെ കുറിച്ചാണ് ഭഗവത്ഗീത പ്രതിപാദിക്കുന്നത് അതിൽ ഭഗവാൻ ജീവാത്മാവ് പ്രകൃതി കാലം കർമ്മം ഇതിൽ 4 കാര്യങ്ങൾ മാറ്റിമറിക്കാൻ സാധിക്കാത്തതാണ് മാറ്റിമറിക്കാൻ കഴിയുന്നത് കർമ്മം മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ കർമ്മത്തെ പറ്റി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ആ കർമ്മത്തെ നമ്മൾ ക്രമീകരിക്കുന്നതിലൂടെ അതിനെ ഭംഗിയായിട്ട് നമ്മൾ ചിട്ടപ്പെടുത്തുന്നതിലൂടെ നമ്മൾ ശാസ്ത്രമനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ആ കർമ്മഫലങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള നമുക്ക് സാധിക്കും ഓക്കെ അപ്പോൾ ഇനി ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമാണ് 8.5 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾക്കത് ലഭിക്കുന്നു അത് ഇതെല്ലാം ഇത് ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും പക്ഷെ മരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് നോക്കൂ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ നമ്മൾ അർഹിക്കുന്നത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ
മരിക്കുന്ന സമയത്ത് നോക്കൂ, ഇവിടെ എത്ര വ്യക്തമായിട്ട് വന്നു. അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത കളേവരം എപ്രേതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. അതായത് മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം വിട്ടുപോകുന്നവർക്ക് എന്നെ തന്നെ പ്രാപിക്കുന്നു എന്നതിന് സംശയമില്ല. അപ്പൊ നമുക്ക് ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ മരണസമയത്ത് ഭഗവാനെ കുറിച്ച് ഓർത്താൽ മതി. നമുക്ക് എത്ര എളുപ്പമായിട്ട് പറഞ്ഞു തന്നിരിക്കും ഭഗവാൻ. ഇത് വളരെ സിമ്പിളാണ് അല്ലെ, സിമ്പിളാണെന്ന് തോന്നും നമുക്ക്. അതായത് സിമ്പിളല്ല, കാരണം മരിക്കുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് എന്തിനെ കുറിച്ചെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് തന്നെ നമുക്കറിയില്ല. അപ്പോ ആ ഒരു അവസ്ഥ വരണമെങ്കിൽ എന്ത് വേണം? ഭഗവാൻ ഏഴാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, സാധി ഭൂതാദി ദൈവമാം സാധി യജ്ഞം തയോവിധു. അതായത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കുകയും എന്നെ എല്ലാം ഭംഗിയായ രീതി സാധി യജ്ഞം എല്ലാ യജ്ഞങ്ങളുടെയും വക്താവ് ഞാനാണെന്നും എല്ലാ ഇത് എല്ലാ ഭൂതങ്ങളുടെയും അധിപൻ ഞാനാണെന്നും ഇത്രയുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മരണസമയത്ത് എന്നെ കുറിച്ച് ഓർക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകം. ഞാൻ ഈ ശ്ലോകത്തിന്റെ നമ്പർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ എഴുതി വെക്കൂ, അത് നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെടും. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും, അതിനുവേണ്ടിയാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നാൽ മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടുപോകുന്നവർക്ക് എന്നെ തന്നെ പ്രാപിക്കുന്നതിന് സംശയമില്ല. അപ്പൊ ഇത് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മാർഗമാണ്. അപ്പോ പക്ഷെ നമ്മൾ എന്ത് വേണം? നമ്മൾ മരണസമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സമയത്ത് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ ഞാൻ മരിക്കുന്ന സമയത്ത് ഭഗവാനെ ചിന്തിക്കുക, ഇപ്പൊ ഞാൻ അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചാല് നിങ്ങൾ അടിച്ചു പൊളിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. മരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നമ്മൾ ഭഗവാനെ ഓർക്കാൻ പോകുന്നില്ല. ഇതാണ് ഇവിടെ പ്രത്യേകമായിട്ട് നമുക്ക് പറഞ്ഞത്. അപ്പൊ നമ്മള് ഇത് ഇവിടെ ഓരോരുത്തരും നോക്കൂ. ഈ ഇതിൽ കാണിച്ചിരുന്ന രവിശങ്കറിന്റെ ചിത്രം ഉണ്ട്, ഒരെണ്ണം നോക്കൂ. ആ അദ്ദേഹം ഗിത്താർ വായിക്കുന്നത്, അദ്ദേഹം എത്രയോ ജന്മങ്ങൾ അതേ, കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ ഈ ഗിത്താറിൽ പുരോഗമിക്കുക, അതിനെ ഭംഗിയായി ചെയ്യുക, കൂടുതൽ കൂടുതൽ പുഷ്പീകരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. അതുകൊണ്ട് അദ്ദേഹം പല ജന്മങ്ങൾ അദ്ദേഹം ഈ ഗിത്താറിസ്റ്റായിട്ട് തന്നെ ജനിച്ചിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നത്, അന്ധകാലേ മാമേവ, എന്നെ മാത്രം. ഇവിടെ നോക്കൂ, വളരെ വ്യക്തമാണ്, എന്നെ മാത്രം സ്മരൻ മുക്വാ കളേവ, എന്നെ ജപിച്ചുകൊണ്ട് എന്നെ കണ്ടുകൊണ്ട് എന്നെ ചിന്തിച്ചുകൊണ്ട് സ്മരൻ മുക്വ കളേവരം വിടുന്നത് അല്ലെങ്കിൽ ഈ നമ്മുടെ ശരീരം വെടിയുന്നവർക്ക് യപ്രേതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ. അങ്ങ് അവരെന്റെ രൂപം സ്വീകരിക്കും, കാരണം ഭഗവാന്റെ ധാമത്തിൽ നമുക്ക് ഭഗവാന്റെ രൂപമാണ്. അതായത് നമ്മൾ വിഷ്ണു രൂപമാണ്, വിഷ്ണു ദൂതന്മാരുടെ രൂപമാണ്, ചതുർബാഹുക്കളായിട്ടുള്ള വിഷ്ണു ദൂതന്മാരായിട്ടാണ് നമ്മൾ ഭഗവാന്റെ ധാമത്തിൽ ഉണ്ടാവും. അപ്പോ അതാണ് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോ നമ്മൾ അതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ പ്രവർത്തനം. അതിനു വേണ്ടി നമ്മൾ ആ മരണസമയത്ത് ഭഗവാനെ കുറിച്ച് ഓർക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അതല്ല നമ്മൾ മരണസമയത്ത് മത്സ്യം തിന്നതാണ് ആഗ്രഹിച്ചതെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണ് ആഗ്രഹിച്ചത്, അതനുസരിച്ച് അവിടെ നോക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഭഗവാൻ തരും തീർച്ചയായിട്ടും, അത്രയ്ക്ക് കരുണാമയനാണ് ഭഗവാൻ. അപ്പൊ മത്സ്യം തിന്നതാണ് ആഗ്രഹിച്ചത്, നമുക്കൊരു മീൻകൊത്തി പന്നിയായിട്ട് അടുത്ത ജന്മം ജനിക്കാം. ഇതിന്റെ അടുത്ത ശ്ലോകത്തെ 8.6 എന്താ പറയുന്നറിയോ, യം ഭാവി സ്മരൺ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേ വേദി കൗന്ദേയ യഥാ തദ്ഭാവ ഭാവിത. അതായത് മരണസമയത്ത് നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്തില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലുമാണ് ഓർക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതായി തീരുമെന്ന് ഭഗവാൻ പറയും. എത്ര വ്യക്തമാണെന്ന് നോക്കൂ. മരണസമയത്ത് എന്നെ കുറിച്ച് ഓർത്താൽ നിങ്ങൾ ഞാൻ എൻ്റെ ഭാവം സ്വീകരിക്കും, എൻ്റെ നാമത്തിലേക്ക് വരും. അതല്ലെങ്കിൽ നിങ്ങൾ എന്തിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്, നിങ്ങൾ അതായി തീരുമെന്ന് പറയും. അപ്പോളോ ഇതിന് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ഭരത മഹാരാജാവിൻ്റെ കഥയുണ്ട്. ഭരത മഹാരാജാവ് വളരെ നല്ലൊരു ഭക്തനായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ അവസാനം അദ്ദേഹം ഈ രാജഭാരമൊക്കെ വെടിഞ്ഞ് അദ്ദേഹം ആശ്രമ ജീവിതം നയിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മാൻകുട്ടി ഒരു അതിൻ്റെ മാൻകുട്ടിയുടെ തള്ള അതിനെ പ്രസവിച്ചിട്ടിട്ട് ഒഴുക്കിൽ ഒഴുകിപ്പോയത് കണ്ടിട്ട് അദ്ദേഹം ആ മാൻകുട്ടിയോട് അതീവ കാരുണ്യവാനായ അദ്ദേഹം ആ മാൻകുട്ടിയെ എടുത്ത് വളർത്തി. അങ്ങനെ വളർത്തി വളർത്തി അതിനോടൊരു പ്രത്യേകമായിട്ടൊരു ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ പ്രസംഗം അജരം പാശം എന്നാണ് പറയാ. അപ്പോ അവിടെ ഒരു അറ്റാച്ച്മെന്റ് ആ മാൻകുട്ടിയോട് ഉണ്ടായത് കൊണ്ട് എപ്പോഴും ഈ മാൻകുട്ടിയെ കുറ്റം ചിന്തിക്കാൻ തുടങ്ങി അദ്ദേഹം.
അങ്ങനെ ഒരു ദിവസം ഈ ആൺകുട്ടിയെ കാണാതായപ്പോൾ അദ്ദേഹം അതിനെ തെരഞ്ഞു 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 പോയി അന്വേഷിച്ച് അന്വേഷിച്ച് പോയി പൊക്കയിൽ വീണ് മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ആൺകുട്ടിയാണ്. അതുകൊണ്ട് എന്തുണ്ടായി? അദ്ദേഹം ഒരു മാനായി ജനിക്കേണ്ടി വന്നു അടുത്ത ജന്മം. പക്ഷേ അദ്ദേഹത്തിന് അത്രയും പുണ്യം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ജന്മത്തിൽ ഉടനീളം അദ്ദേഹം പുണ്യപ്രവൃത്തികൾ ചെയ്തതുകൊണ്ടും വളരെ ഭംഗിയായി എല്ലാ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും അദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് ഓർമ്മ സ്മരണം നിൽക്കാനുള്ള ഒരു അവസരമുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഭരതമഹാരാജാവായിരുന്നു, ഞാനിപ്പോ മാൻകുട്ടിയായി. ഈ സത്യം മനസ്സിലാക്കി അദ്ദേഹം അടുത്ത ജന്മത്തിൽ എന്ത് ചെയ്തു? അദ്ദേഹം വെറും ഒരു ഭ്രാന്തനായിട്ട് അഭിനയിക്കുകയാണ് ചെയ്തത്, ജഡഭരതനായി. ആ ജഡഭരതനായപ്പോ എന്താ പറ്റി? ഭ്രാന്തന്മാരുടെ അടുത്തേക്ക് ആരും പോവില്ലല്ലോ. അപ്പൊ അദ്ദേഹം അങ്ങനെ മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യാൻ, കാരണം എനിക്ക് ആരുമായിട്ട് ഇനി അറ്റാച്ച്മെന്റ് വേണ്ട, ആരുമായിട്ട് എനിക്ക് പ്രസംഗം വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ട് അദ്ദേഹം അങ്ങനെ ആ ജീവിതം തീർത്തിട്ട് അദ്ദേഹം തിരിച്ച് ഭഗവത്സന്നിധിയിൽ പോവാണുണ്ടായത്. അപ്പൊ ഇതൊക്കെ നല്ല നല്ല ഉദാഹരണങ്ങളാണ് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലായാലും നമുക്ക് പുരാണങ്ങളിലായാലും നമുക്ക് തരുന്നുള്ള ഉദാഹരണങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ കഥ പറയുന്നത് വെച്ചാൽ ഇതാണ് നമ്മുടെ ഭാവി. അപ്പൊ നമ്മുടെ ഭാവി തീരുമാനിക്കാൻ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകണോ അതല്ല നമ്മൾ വേറെന്തിനെയും കുറിച്ച് ആയി തീരണോ എന്നുള്ള തീരുമാനം നമ്മളാണ് എടുക്കേണ്ടത്. ഓക്കെ, ഹരേ കൃഷ്ണ. പ്രഭു അടുത്ത ശ്ലോകം. ഇത് അജാമിലിന്റെ കഥയാണ്. ഇത് എത്രാമത്തെ സ്ലൈഡാ? ഇത് 14-ാമത്തെ സ്ലൈഡാണ്. ഓക്കെ, ഓ അവിടെ എത്തി നിങ്ങൾ. ഓക്കെ, ഗുഡ്. അപ്പോ 14. ഓക്കെ, ഇവിടെ അജാമിള മോഷം ആണ് നമ്മളിവിടെ നമ്മുടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാമജപത്തിൻ്റെ എന്താ പറയുക, മാമജപത്തിൻ്റെ ബഹുമാന്യതയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. നമ്മൾ നാമം ജപിക്കണമെന്ന് നമ്മൾ പറയുന്നു, നമ്മളത് ജപിക്കുന്നതാണ്. ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ജപിക്കും. അപ്പം പക്ഷേ ഈ നാമജപത്തിൻ്റെ ഉത്കൃഷ്ടതയാണ് ഇവിടെ പറയുന്നത്. അതായത് അറിയാതെ പോലും നമ്മൾ ഈ നാമം ജപിച്ചാൽ ആപന്ന സംസ്കൃതിയും ഘോരം എന്നാമ വിവസോ ഗുണാൻ യഥോ സദ് വിമിച്ഛേദ സ്വം വിഭേദി സ്വയം ഭയം. അതായത് ഭയത്തിന് പോലും ഭയമാണ് ഈ നാമത്തെ. നമ്മൾ അറിയാതെ സ്വയം ആപന്ന സംസ്കൃതിയും ഘോരം എന്നാമ വിവസോ ഗുണാൻ, വിവസോ എന്ന അറിയാതെ നമ്മൾ അറിയാതെ നമ്മൾ ജപിച്ചാൽ പോലും ആ നാമത്തിന് ഗുണമുണ്ടെന്നുള്ളത് അതിനുള്ള തെളിവാണ് നമുക്കിവിടെ ഈ അജാമിളന്റെ കഥയിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. അജാമിളൻ ഒരു ബ്രാഹ്മണനായിരുന്നു. പക്ഷേ തെറ്റായ സംസർഗം കൊണ്ട് അദ്ദേഹം ഒരു ഒരു വേശ്യാസ്ത്രീയുമായി ബന്ധപ്പെടുകയും അവരിൽ ധാരാളം മക്കള് സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം തീർത്തും ഒരു അധമ സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ് ഉണ്ടായത്. 88-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് മരണം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഭയന്ന് സ്വന്തം ഏറ്റവും ഇളയപുത്രന്റെ പേര് നാരായണെന്ന് വെച്ചത് കൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം ആ സ്വന്തം മകന്റെ പേര് നാരായണ നാരായണ എന്ന് വിളിച്ചു. അവസാനം മരണം യമദൂതന്മാർ അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ വരുന്ന ആ ഒരു അവസ്ഥ അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നാരായണ എന്ന് വിളിച്ചു, മകനെ വിളിച്ചു. ആ മകനെ കാണാൻ, കാരണം ചെറിയ മക്കളോട് എപ്പോഴും അച്ഛനമ്മമാർക്ക് ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടാവും. ആ ഒരു വാത്സല്യം കൊണ്ടാണ് അദ്ദേഹം വിളിച്ചത്, അല്ലാതെ ഭഗവാനെ വിചാരിച്ചിട്ടൊന്നുമല്ല വിളിച്ചത്. പക്ഷേ ആ ഒരൊറ്റ നാമജപം കൊണ്ട് എന്തുണ്ടായി? ഉടനെ തന്നെ വിഷ്ണുദൂതന്മാർ അവിടെ എത്തുകയും ഈ യമദൂതന്മാരെ കൊണ്ട് അവരെ അദ്ദേഹത്തെ തൊടാൻ സമ്മതിച്ചില്ല. അങ്ങനെ അവർ തമ്മിൽ വാക്വാദമുണ്ടായി. അവർ ഒരുപാട് ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചു. അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ എന്താണ് ഉണ്ടായത്? അപ്പൊ ഈ യമദൂതന്മാർ ഇവരെ വിട്ടിട്ട് പോയി. വിഷ്ണുദൂതന്മാർ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ആ വിഷ്ണുദൂതന്മാരുമായിട്ടുള്ള സംഘം കൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് വെളിവുണ്ടായി. അദ്ദേഹം ഞാൻ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത്, ആ തെറ്റിൽ നിന്ന് എനിക്ക് പുറത്തു വരണം എന്നുള്ള ബോധത്തോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുകയും അദ്ദേഹം തിരിച്ച് ഭഗവത്സന്നിധിയിൽ പോകാൻ യോഗ്യനായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ രണ്ട് ചിത്രം കാണിക്കുന്നത്, ഒന്ന് മരണസമയത്ത് അദ്ദേഹം മരണക്കിടക്കിൽ നോക്കൂ, അവിടെ
യമദൂതന്മാര് വന്നിരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് അതാ വിഷ്ണുദൂതന്മാർ വരുന്നു. ആ നോക്കൂ, ആ യമദൂതന്മാരുടെ ചിത്രവും വിഷ്ണുദൂതന്റെ ചിത്രവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. വിഷ്ണുദൂതൻ പറഞ്ഞാൽ തന്നെ അത്രയും എഫൾജൻസ് ആണ്, അത്രയും ഭംഗിയാണ്, അത്രയും എന്താ പറയാ, ഏറ്റവും ഊർജസ്വലതയുള്ള അല്ലെങ്കിൽ തേജസ്സുള്ള വ്യക്തികളാണ് വിഷ്ണുദൂതന്മാര് അല്ലേ. അതേസമയം യമദൂതന്മാർ അങ്ങനെ അല്ല, നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം അവര് രാക്ഷസന്മാരെ പോലെയാണ്, അല്ലെങ്കിൽ ഭയാനകമായിട്ടുള്ള രൂപമായിരിക്കും അവർക്ക് ഉണ്ടാവുക. പക്ഷെ ഇവിടെ വിഷ്ണുദൂതന്മാർ വന്നിട്ട് ഈ യമദൂതന്മാരെ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിന് സംരക്ഷണം നൽകി. പക്ഷെ പിന്നീട് അടുത്ത് കാണിക്കുന്ന ആ പുഷ്പരഥമാണ് കാണിക്കുന്നത്, അദ്ദേഹം തിരിച്ച് പോകുന്ന ഭഗവത്സനയിലേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹം യോഗ്യത നേടി എന്നുള്ള അതിൻ്റെ ഒരു ആവിഷ്കരണമാണ് ഇവിടെ കാണിക്കുന്നത്. ഹരേ കൃഷ്ണ. അടുത്തത് അപ്പൊ ഇവിടെ നോക്കൂ, ഇതിന് ഇതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഉത്തമമായ കർമ്മം ജീവിതത്തിന്റെ ശുദ്ധീകരണം, ജീവിതത്തെ ശുദ്ധീകരിക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യം അല്ലേ. അപ്പോ പരമമായിട്ടുള്ള ധർമ്മം, അതായത് നമ്മൾ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട് എന്താണ്, സവിപുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരഥോക്ഷത. പരമമായിട്ടുള്ള ധർമ്മം എന്താണ് നമ്മുടെ ഒരു മനുഷ്യന്, സവി പുംസാം, പുംസാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള കർമ്മം എന്താണെന്ന് പറയുന്നതാണ്. അതായത് യഥോ ഭക്തിർ അധോക്ഷജ, അധോക്ഷജകനായിട്ടുള്ള ഭഗവാനോടുള്ള ഭക്തിയാണ് നമ്മുടെ ലക്ഷ്യം, അതായിരിക്കണം നമ്മുടെ കർമ്മം, അതാണ് നമുക്ക് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ അധോക്ഷജൻ? അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ, അധോക്ഷജൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ദാറ്റ് വിച്ച് കനോട്ട് ബി പെർസീവ്ഡ്, നമ്മൾ നേരിട്ട് നമുക്ക് പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാളാണ് ഭഗവാൻ. ഭഗവാനെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തോണ്ടോ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അത് ശ്രീകൃഷ്ണനാമാദീന ഭവേദ് ഗ്രാഹ്യം ഇന്ദ്രിയേ, ഭഗവാന്റെ നാമങ്ങളും ഭഗവാനെ കുറിച്ചും നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ശ്രീകൃഷ്ണനാമാദിന ഭവേദ് ഗ്രാഹ്യം ഇന്ദ്രിയൈ സേവോന്മുഖേഹി ജിഹ്വാദോ, സേവനം, ഭക്തിയുത സേവനം, അതിലൂടെ നമുക്ക് സ്വയമേവ സ്ഫുരത്തിയത, ഭഗവാൻ സ്വയം പ്രകാശിപ്പിക്കും നമുക്ക് മുന്നിൽ. നമുക്ക് ഭഗവാൻ വിചാരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ പ്രകാശിപ്പിക്കണം, ഭഗവാനായ ഒരു സെക്കൻഡ് കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് നേടിയെടുക്കുന്നത്? ഉത്തമമായ കർമ്മം എന്താണ്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്ക് ഈ കലിയുഗത്തിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ള ഈ നാമജപത്തെ നമ്മൾ പൂർണ്ണമായും നമ്മൾ സ്വീകരിക്കുക, 100% അതിനെ സ്വീകരിക്കുക. നമ്മൾ അതിലൂടെ നമുക്ക് ഭഗവാൻ സേവനത്തിലൂടെ, സേവോൻ മുഖേഹി ജിഹ്വാദോ എന്നാ പറയുന്നത്, ഇവിടെ ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവാണ്. എന്താണ് നാവുകൊണ്ടുള്ള സേവനം? നാമജപം, അതുപോലെ പ്രസാദ സേവ. ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു അന്താരാഷ്ട്ര കൃഷ്ണാവസ്ഥയിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇസ്കോണിനെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള രണ്ട് മഹാകാര്യങ്ങളാണ് നാമജപവും പ്രസാദ സേവയും. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോന്ന് അറിയില്ല, നിങ്ങൾ എവിടെയെങ്കിലും ഏത് ഇസ്കോൺ ടെമ്പിൾ പോയാലും അവിടെ പ്രസാദം ഉണ്ടാവും, നിങ്ങൾ നാമജപവും ഉണ്ടാവും. അപ്പൊ ഇതില്ലാത്ത നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇസ്കോണായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനമാണ്, അതാണ് ഇവിടെ പ്രഭു ഇതിന്റെ 9 സ്ലൈഡ് ഒന്ന് കൂടി ഇടും. അകാമോ സർവകാമവും, അത് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ശ്രീമദ് ഭാഗവതം 2.3.10 എന്താ പറയുന്നത്? അകാമോ സർവകാമോ വാ മോക്ഷകാമ ഉദ്ധാരതി തീവ്രേന ഭക്തിയോഗേന യജേത പുരുഷം. ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ശ്ലോകം, ഇത് തന്നെ ഇതേ തന്നെയാണ്. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തി അധോക്ഷത്തെ. ഇവിടെ പറയുന്നത് എന്താണ്? ഒരാൾ ആഗ്രഹമില്ലാത്തവനാണെങ്കിലും, അല്ലെങ്കിൽ എല്ലാം ഫലപ്രാപ്തിയും ആഗ്രഹിക്കുന്നവനായാലും, അല്ലെങ്കിൽ മോക്ഷം ആഗ്രഹിക്കുന്നവനാണെങ്കിലും, അത് എല്ലാ ശ്രമങ്ങളോടും കൂടി ഈശ്വരനെ ആരാധിക്കാൻ ശ്രമിക്കണം. അത് അവസാനം കൃഷ്ണഭക്തിയിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ മാറുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണ്ടേ, ഇവിടെ നമുക്ക് ആർക്കും ഒരു വിട ഒരു തരത്തിലുള്ള വിവേചനമില്ല. ഏതു തരത്തിലുള്ള ആൾക്കാരായാലും ശരി, കാമമുള്ളവരായാലും ശരി, അല്ലെങ്കിൽ കാമമില്ലാത്തവരായാലും ശരി. കാമം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈംഗികമായിട്ടുള്ള കാമമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആത്യന്തികമായിട്ടുള്ള എന്തിനോടുമുള്ള ഒരു പ്രവണതയാണ് അത്. അത് വേണം, ഇത് വേണം എന്നുള്ള നമ്മൾ അടങ്ങാത്ത ആഗ്രഹങ്ങൾ അല്ലേ, അന്യാഭിലാഷിത ശൂന്യം. അതെ, അങ്ങനെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അകാമമായാലും ശരി, സർവകാമം ഉണ്ടെങ്കിലും ശരി, മോക്ഷകാമം, മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കാത്തവരും ശരി, മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരായാലും ശരി, ഏത് ആര് തന്നെയായാലും തീവ്രേന ഭക്തിയോഗേന,
നമ്മൾ അതിയായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഭക്തിയോടുകൂടി നമ്മൾ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പരമമായിട്ടുള്ള ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞത്. ഓക്കെ, അടുത്ത ശ്ലോകം, അടുത്തതിൻ്റെ അടുത്തത്. ഓക്കെ, ജീവിതത്തിന്റെ ശുദ്ധീകരണം ഇനി എങ്ങനെയാണ് നമുക്കിത് സാധിക്കുന്നത്? കാരണം നമ്മൾ വിചാരിച്ചു, നമ്മൾ പറഞ്ഞ ത്രിവേന ഭക്തിയോഗേന, ഭക്തിയോഗം അങ്ങനെ വെറുതെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ഉടനെ ഭക്തി ചെയ്യണമെന്ന് വിചാരിച്ച ഉടനെ നമ്മൾ ഭക്തി ചെയ്യുന്നുണ്ട് എല്ലാവരും, പക്ഷെ നമ്മുടെ ഭക്തി വ്യത്യസ്ത രീതിയിലാണ്. നമ്മൾ അമ്പലത്തിൽ എന്തിനാ പോകുന്നത്? ഭഗവാനെ എനിക്ക് അത് തരണേ, മെയ്യ ഭഗവാൻ എനിക്ക് തന്നെ, ഞാനൊരു വഴിപാട് ചെയ്യാപ്പോ, ഇനി ആ ആഗ്രഹം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വന്ന് ഞാൻ ചെയ്തോളാം, ഇതല്ലേ നമ്മൾ പറയുന്നത് അമ്പലത്തിൽ പോയിട്ട്? പക്ഷെ ശാസ്ത്രം പറയുന്നതല്ല, അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾക്ക് ഒരു കച്ചവടമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ടൊരു ബന്ധമാണ്. അർജുനനും ഭഗവാനുമായിട്ടുണ്ടായിരുന്ന പോലെ വളരെ ഗാഢമായിട്ടുള്ള, വളരെ തീവ്രമായിട്ടുള്ളൊരു ബന്ധമാണ്. ആ ബന്ധത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവിടെ എന്താ പറയുന്നത്, അവിടെ ഒരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളുമില്ല, അവിടെ അഹേതുകമാണ്. അഹേതുകിയ പ്രതിഹതായത്മാ സുപ്രസിദ്ധതി, ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ തന്നെ പറയുന്നു, അതായത് സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി രഹോ അധോക്ഷജേ അഹൈതുകി അപ്രതിഹത ഏയാത്മാ സുപ്രസിദ്ധി. അവിടെ കാരണങ്ങളില്ല, ഒരു കാരണം, ആകെ ഒരു കാരണമുള്ളത് എന്താണ്? നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണെന്നുള്ള കാരണം. ഭഗവാന്റെ അംശമായിരിക്കെ ഭഗവാന് സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ജീവ സ്വരൂപഹേ നിത്യര കൃഷ്ണദാസ്, ആ ഒരു വ്യക്ത ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ ഇതാണ് നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കേണ്ടത്. അല്ലാതെ നമ്മൾ വഴിപാട് ചെയ്തിട്ട് ഒരു വേറൊരു ഫലം സ്വീകരിക്കാൻ വേണ്ടി അല്ല നമ്മൾ ഭഗവാനെ അമ്പലത്തിൽ പോകുന്നത് പോഴുന്നത്. അതൊക്കെ അങ്ങനെ നടക്കും, അത് വേറെ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾക്ക് ആത്മീയമായി നമ്മൾ മുന്നേറണമെങ്കിൽ, യഥാർത്ഥ ഭക്തിയിലേക്ക് നമ്മൾ മുന്നേറണമെങ്കിൽ, തീർച്ചയായിട്ടും നമുക്കത് അഹൈതുകമായിരിക്കണം. അത് അങ്ങനെയുള്ള ഭക്തിക്ക് ഒന്നും തടസ്സമല്ല. അഹൈതുകി അപ്രതിഹത, എല്ലാത്തിനെയും മറികടക്കും. സുപ്രസിദ്ധത, എല്ലാത്തിനെയും മറികടന്നിട്ട് അതിന് പോകാൻ സാധിക്കും. അപ്പോ ഇതാണ് ശരിയായിട്ടുള്ള ശുദ്ധീകരണം. നമ്മൾ അതിനു വേണ്ടിയായിരിക്കണം, നമ്മൾ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ വഴിയിലേക്ക് ഭഗവാൻ നമ്മളെ നയിക്കും. അപ്പൊ അതിനുള്ള ജീവിതത്തിന്റെ ശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഭഗവത്ഗീത വായിക്കുന്നത്, പ്രസാദം സേവിക്കുന്നത്, സത്സംഗം ചെയ്യുന്നത്, നാമം ജപിക്കുന്നത്, ഇതൊക്കെയാണ് അതിനുള്ള മാർഗം. ഈ നാല് മാർഗങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് മാർഗങ്ങളുണ്ട് നമുക്ക്, പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ട മാർഗങ്ങൾ, നമുക്ക് ഇതിലും ഭംഗിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ഭഗവാൻ സിമ്പിളാക്കി നമുക്ക് തരുന്നുണ്ട്. മന്മനാഭാവ് മദ്ഭക്തോ മദ്യാജി മാം നമസ്കു. എന്താണ്? എന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിൽ നിർത്തുക, പിന്നെ എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുക, എന്നെ നമസ്കരിക്കുക. ഇത് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ നമുക്ക്? എല്ലാവർക്കും ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ നാല് കാര്യങ്ങൾ. ഭഗവാനെ മനസ്സിൽ നിർത്തുക, ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ നമസ്കരിക്കുക. അപ്പൊ നമസ്കരിക്കൽ മാത്രം ഒരു ചെറിയ പ്രശ്നമുണ്ട്, വലിയ ബുദ്ധിമുട്ടാണ് നമസ്കരിക്കാൻ. ഞാനിവിടെ പ്രത്യേകിച്ചും കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണത്, നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് ആർക്കും നമസ്കരിക്കാൻ മനസ്സ് വരുന്നില്ല. പക്ഷെ നമ്മളത് ചെയ്തേ മതിയാവുള്ളൂ. ഭഗവാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ, വെറും നാല് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണ് ഈ നമസ്കാരം. നമ്മൾ അമ്പലത്തിൽ പോയാൽ, ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നമസ്കരിക്കണം. തീർച്ചയായിട്ടും പുരുഷന്മാര് സാഷ്ടാംഗ പ്രണാമം ചെയ്യണം, സ്ത്രീകൾ പഞ്ചാംഗ പ്രണാമം ചെയ്യണം. പഞ്ചാംഗങ്ങൾക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാം. പഞ്ചാംഗ പ്രണാമമാണ് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ പ്രധാനമാണ്. ഈ ഒരു കാര്യം, ഈ മന്മനാഭവ മദ്ഭക്തോ മദ്യാജിമാം നമസ്കുരു, ഈ ഒരു ശ്ലോകം ഭഗവാൻ രണ്ട് സ്ഥലത്ത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. 9-ാമത്തെ അധ്യായത്തിൽ, 34-ാമത്തെ ശ്ലോകത്തിലും, 18-ാമത്തെ അധ്യായത്തിൽ, 65-ാമത്തെ ശ്ലോകത്തിലും, കൺക്ലൂഷനിലും ഭഗവാൻ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് അത്രയും പ്രാധാന്യമുള്ളതാണ്. ഇതായിരിക്കണം നമ്മൾ ഭഗവാനെ ഭജിക്കാൻ, അല്ലെങ്കിൽ ഭഗവാനിലൂടെ ഭക്തിയിലേക്ക് മുന്നേറാൻ നമുക്ക് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന, ഒരു തരത്തിൽ ഈ ഭക്തിയോഗത്തിൽ ഒരു തരത്തിലും ബുദ്ധിമുട്ടുകളില്ല. ഭഗവാൻ പറയുന്നുണ്ട്, 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, സുസുഖം കർത്തുമവ്യം, വളരെ സുഖകരമായിട്ട് ചെയ്യാവുന്നതാണ് ഈ ഭക്തിയോഗം. അല്ല, ഇത് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല.
അവിടെ നമ്മൾ വിചാരിക്കുന്നു അയ്യോ അതൊരു ഭയങ്കര പാടാണ്, രാവിലെ നേരത്തെ എണീക്കുന്നതും കുളിക്കുന്നതും എല്ലാം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഭഗവാനെ കൊണ്ട് നിവേക്കുന്നതൊക്കെ വലിയ പ്രശ്നമാണ്. നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ തിന്നാൻ തുടങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലേ. അത് നമുക്ക് അത് ക്ഷമിക്കാൻ സാധിക്കും, നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ദോശ ചൂടുകയാണെങ്കിൽ ആദ്യം തന്നെ അതിന് ഒരു കഷ്ണം എടുത്ത് തിന്നു നോക്കണം നമുക്ക്. അതല്ല ഭഗവാൻ പറയുന്നത്, എല്ലാം നമ്മൾ ഭഗവാനെ കേന്ദ്ര ബിന്ദുവാക്കി നിർത്തിക്കൊണ്ട് ഭഗവാനെ നിവേദിച്ച് ഭക്ഷണം കഴിക്കുക, അതാണ് പ്രസാദം. പ്രസാദ് പ്രഭുവിന്റെ സ്വാദാണ്. പ്രഭുവിന്റെ സ്വാദ് നമ്മൾ കിട്ടുമ്പോൾ നമ്മുടെ ജീവിതം ഉത്കൃഷ്ടമാകുകയാണ്. മൂന്നാമത്തെ അധ്യായത്തിൽ പ്രത്യേകം പറഞ്ഞു, യജ്ഞശിഷ്ടാസന സംഗോ ഉജ്ജന്തി സർവത്തിൽ വിഷയ ഭൂഞ്ചതി അപം പാപം ഏ പറ്റന്തി ആത്മകാരണാർ. നിങ്ങൾ ഭഗവാൻ നിവേദിച്ച ഭക്ഷണം കഴിക്കുന്നതിലൂടെ നിങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാകുന്നു. അതേസമയം ആത്മകാരണ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നവർ പാപമാണ് ചെയ്യുന്നതെന്ന് ഭഗവാൻ പറയും. മൂന്നാമത്തെ അധ്യായത്തിൽ കർമ്മയോഗത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതിൽ തന്നെ പറഞ്ഞ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ ഇന്നലെ പഠിച്ചു, അതായത് യജ്ഞാർത്ഥ കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. എല്ലാം നമ്മൾ ഭഗവാനുള്ള യജ്ഞമായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് കർമ്മബന്ധങ്ങൾ ഉണ്ടാവും, ആ കർമ്മഫലങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ പിന്നീട് അനുഭവിക്കേണ്ടതായി. ഓക്കെ, അപ്പൊ ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ ഭഗവാന് നിവേദിച്ച ഭക്ഷണം കഴിക്കുക, നാമം ജപിക്കുക, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ആത്മീയ തലത്തിലേക്ക് ഉയരാൻ സാധിക്കും. ഹരേ കൃഷ്ണ. നമുക്ക് ഇവിടെ നോക്കൂ, ഹരേ കൃഷ്ണ മന്ത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഈ നാമജപത്തിലൂടെ നമ്മൾ ഭഗവാനോട് ഭഗവാനെ സേവനം ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഭഗവാന്റെ അന്തരംഗ ശക്തിയായിട്ടുള്ള രാധാറാണിയോട് നമുക്ക് ഭഗവാനെ സേവനം ചെയ്യാനുള്ള അവസരം തരണേ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ മന്ത്രജപം ഏറ്റവും പ്രധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗോലോകേരെ പ്രേമധ്വന ഹരിനാമ സങ്കീർത്തനം. ഇത് ഗോലോക വൃന്ദാവനം എന്ന ഭഗവാന്റെ ധാമത്തിൽ നിന്ന് നമ്മൾക്കായിട്ട് ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുള്ള ധാമമാണ്. ഇത് നമുക്ക് തന്നിട്ടുള്ളത് ചൈതന്യ മഹാപ്രഭു തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചിട്ട് നമുക്ക് ഈ മന്ത്രം നമുക്ക് തന്നിരിക്കുകയാണ് ഈ കലിയുഗത്തിൽ. കാരണം കലിയുഗത്തിൽ നമുക്ക് ബാക്കി ഒന്നും സാധ്യമല്ല. ത്രേതായുഗത്തിലും അല്ലെങ്കിൽ സത്യുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ചെയ്തിരുന്ന കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ സാധ്യമല്ലാത്തതുകൊണ്ട് വളരെ എളുപ്പമായിട്ട് കലിയുഗത്തിൽ നമുക്ക് ഇത് തന്നിരിക്കുന്നു. കാരണം നമ്മൾ കലിയുഗത്തിൽ ജനിക്കുന്നത് വളരെ ഒരു എന്താ പറയുക, ഉത്കൃഷ്ടമായ കാര്യമാണ്. നമ്മളിപ്പോ ജ്ഞാനപാനയിൽ കേട്ടില്ലേ, ഈ കലിയുഗത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടില്ലേ നമ്മൾ. ഒരു പുൽക്കൊടി ആയിട്ടെങ്കിലും ജനിച്ചാൽ മതി. അതെന്തുകൊണ്ടാണ്? ഈ തരത്തിലുള്ള ഗുണങ്ങളാണ് നമുക്ക് ആ ഭക്തന്മാരുമായിട്ടുള്ള സംഘർഷം സംഘം ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു, നമുക്ക് നാമം ജപിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു. ആ എന്താ പറയുന്ന കീർത്തനാദേവ കൃഷ്ണസ്യ മുക്ത സംഘ പരമ്പരചേത്, നാമജപത്തിലൂടെ മാത്രം നമുക്ക് മുക്തി പ്രാപിക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. കലേർ ദോഷനിധി രാജാൻ അസ്ഥി ഏകോ മകാൻ ഗുണ. കലേർ ദോഷ രാജാവിനോട് പറയാണ്, ഈ ഈ കലിയുഗ ഏറ്റവും പൊട്ടയാണ്, പക്ഷെ ഇതിന് ഏറ്റവും നല്ല ഒരു ഗുണം മാത്രമേ ഉണ്ട്. എന്താണത്? കീർത്തനാദേവ കൃഷ്ണസ്യ മുക്ത സംഘ പരമ്പര ചെയ്ത്. അപ്പൊ ഈ മുക്തി നേടാൻ നമുക്ക് ഭഗവത് സംഗീതയിലേക്ക് തിരിച്ചു പോകാനുള്ള ഏറ്റവും വലിയ മാർഗം ഈ നാമജപമാണ്. ഹരേ കൃഷ്ണ. നമുക്കിനി കർമ്മ തരങ്ങൾ, വ്യത്യസ്ത തരങ്ങൾ. ഇന്നലെ ഒരു മാതാജി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തരം കർമ്മങ്ങളാണുള്ളതെന്ന്. അത് നമ്മൾ പറഞ്ഞു, കർമ്മം വികർമ്മം അകർമ്മം അല്ലേ. അപ്പൊ ഇത് അതിനെപ്പറ്റി നമുക്ക് വിവരിക്കാം. അടുത്ത സ്ലൈഡ് പോകും. അപ്പൊ കർമ്മം എന്താണ്? കർമ്മം പ്രവർത്തനം നടത്തുന്നു. കർമ്മം എന്നാൽ നിർദ്ദിഷ്ട ചുമതലകൾ എന്നാണ്. ഒരാളുടെ നിശ്ചിത ചുമതലകൾ അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഓരോ പ്രവർത്തനത്തിനും ഒരു ഫലമുണ്ട്. ആരെങ്കിലും അത് സഹിക്കണം. നമ്മൾ പ്രവർത്തനം നടത്തുകയും ഫലങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇതൊരു ജനറൽ പ്രിൻസിപ്പിളാണ് അല്ലേ. നമ്മൾ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യണം നമ്മൾ എല്ലായ്പ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നതെല്ലാം കർമ്മമാണ്. പക്ഷേ അത് ശാസ്ത്രത്തിനനുസൃതമായിട്ടുള്ള കർമ്മങ്ങളാണ് ശരിയായിട്ടുള്ള കർമ്മം. നമ്മൾ നേരത്തെ പഠിച്ചു, 16-ാമത്തെ അധ്യായത്തിൽ പഠിച്ചു, 23-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഈ ശാസ്ത്രവിദ്യ ഉത്സൃജ വർദ്ധതേ കാമകാരത സിദ്ധിമവാപ്നോതി ന സുഖം ന പരാംഗതി. ശാസ്ത്രവീതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കാതെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് പരിപൂർണതയോ പരമലക്ഷ്യപ്രാപ്തിയോ സുഖം പോലുമോ നേടാനാവില്ല. ഇത് വളരെ വ്യക്തമാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന ശ്ലോകമാണിത്. അപ്പോൾ നമ്മൾ ശാസ്ത്രവിധിക്കനുസരിച്ച് അനുസരിക്കാതെ
നമ്മുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാമ ചിന്തകൾക്ക് അനുസൃതമായി നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സമാധാനവും സന്തോഷവും ഈ ജന്മത്തിൽ ഉണ്ടാവില്ല. പിന്നെ പരാഗതിയെ പറ്റി നമുക്ക് ചിന്തിക്കുകയേ വേണം. ഓക്കെ, പിന്നുള്ളതാണ് അകർമ്മമാണ്. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ സാധാരണ കർമ്മമാണ്, പക്ഷെ അത് നമ്മൾ ശാസ്ത്രവിധിക്കനുസരിച്ച് ചെയ്താൽ പാടുള്ളൂ. പിന്നെ അകർമ്മം, അകർമ്മങ്ങൾ നമ്മൾ പറയുമ്പോൾ അകർമ്മങ്ങൾ നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അതായത് അതിൻ്റെ കർമ്മഫലം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ അകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഭഗവാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറയും. നമുക്ക് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന. അപ്പൊ ഈ കർമ്മബന്ധം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളത് ഭഗവാന് വേണ്ടി ചെയ്യുക. ഭഗവാൻ ഒമ്പതാമത്തെ അധ്യായത്തിൽ പറയുന്നു, യത് കരോഷി യത് അശ്നാസി യത് ദുഹോഷി യത് ദാസി യത് തപസ്യസി പൗന്ദേയ തത് കുരുസ്വമതർപ്പണം. നീ നീ എന്ത് ചെയ്യുന്നുവോ അതെനിക്ക് വേണ്ടി ചെയ്യും. ഭക്ഷണം കഴിക്കുന്നുവോ, ദാനം ചെയ്യുന്നുവോ, അല്ലെങ്കിൽ മറ്റെന്ത് കർമ്മങ്ങളാണ് നീ ചെയ്യുന്നതെങ്കിൽ പോലും അത് എനിക്ക് വേണ്ടി ചെയ്താൽ തീർച്ചയായിട്ടും നിനക്ക് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവില്ല. നീ എന്നിൽ വന്നു ചേരുമെന്ന് ഭഗവാൻ. അപ്പൊ ഇവിടെ ഇതാണ് അകർമ്മങ്ങൾ. അതായത് കർമ്മത്തിന്റെ പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകാത്ത പ്രവർത്തനങ്ങളാണ് അകർമ്മങ്ങൾ. ഒരു പ്രതികരണവും അനുഭവപ്പെടാത്ത പ്രവർത്തനങ്ങൾ. ജനന മരണ ചക്രത്തിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് അകർമ്മങ്ങൾ. ഈശ്വരന്റെ പ്രീതിക്കായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇതാണ് അകർമ്മങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് കർമ്മം എന്താണെന്നും അകർമ്മം എന്താണെന്നും മനസ്സിലായി. ഇത് വളരെ വ്യക്തമാണ്. ഇതിൽ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഈ വളരെ സിമ്പിളാണ് സംഭവം. പക്ഷെ നമ്മൾ ആ ശാസ്ത്രവിധി പാലിക്കണമെന്നതാണ് ഇവിടെ പ്രധാനം. ശാസ്ത്രവിധി പാലിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ തീർച്ചയായിട്ടും അത് അകർമ്മങ്ങളാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് കർമ്മഫലങ്ങൾ ഉണ്ടാവില്ല. കർമ്മഫലങ്ങൾ ഇല്ലെങ്കിൽ എന്താ ഗുണം? കർമ്മഫലങ്ങൾ ഇല്ലാതാവുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ച് ഭഗവത്സംഗത്തിൽ പോകാൻ യോഗ്യത ഉണ്ടാവുന്നുള്ളൂ. ഒരു കർമ്മം ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ശരീരം സ്വീകരിച്ച് മതിയാവുള്ളൂ. കാരണം കർമ്മം അനുഭവിക്കണമെങ്കിൽ ഒരു ശരീരത്തിനെ സാധിക്കുള്ളൂ, ജീവാത്മനെ സാധിക്കില്ല. അപ്പോൾ ആ ജീവാത്മാവ് മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് അകർമ്മവും കർമ്മവും അകർമ്മവും നമ്മൾ മനസ്സിലാക്കി. ഇനി വികർമ്മമാണ് അല്ലേ? ഇതിൽ നോക്കൂ, ഭഗവത്ഗീതയിൽ ഈ വികർമ്മത്തെ പറ്റി എന്താ പറയുന്നത് നോക്കൂ. കർമ്മണോഹ്യ അഭിബോധവ്യം ബോധവ്യം ച വികർമ്മണ അകർമ്മണച്ച ബോധവ്യം ഗഹന കർമ്മണോഗതി. അപ്പോ മാർക്കി വെച്ചു, സോറി, കർമ്മണോ ഹെവി ബോധവ്യം ബോധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോഗതി. അതായത് കർമ്മത്തിന്റെ സങ്കീർണതകൾ ദുർഗ്രാഹ്യമാണ്. ഇത് എളുപ്പമല്ല. ഈ കർമ്മത്തിന്റെ സങ്കീർണതകൾ ഒരുപാടുണ്ട് ഇതില്. ഇത് നമ്മൾ കൂടുതൽ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ എന്താ പറയുക, പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളെ കുറിച്ചുള്ള അത് നമ്മൾ ഏതൊക്കെ കർമ്മങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ കർമ്മത്തിന്റെ സങ്കീർണതകൾ ദുർഗ്രാഹ്യമാണ്. അതുകൊണ്ട് കർമ്മം വികർമ്മം നിഷിദ്ധ കർമ്മങ്ങൾ അകർമ്മം എന്നിവയെ കുറിച്ചെല്ലാം ഒരാൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് വ്യക്തമായി മനസ്സിലാക്കി മാത്രമേ നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അത് അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യുന്നതിനൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ക്രമേണ തിരിച്ച് നമ്മുടെ കർമ്മങ്ങൾ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തി നേടി തിരിച്ച് ഭഗവത്സന്നിധിയിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവത്സന്നിധിയിൽ പോകുന്നത്. കാരണം ഭഗവത്സന്നിധിയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഒരിക്കലും ഈ മർത്യലോകത്തേക്ക് തിരിച്ചു വരേണ്ടി വരേണ്ട യദ്ഗത്വാന നിവർത്തന്റെ തദ്ധാമം കർമ്മമാണ്. അപ്പോ കർമ്മത്തിന്റെ സ്വരൂപം അറിയേണ്ടതുണ്ട്. വികർമ്മത്തിന്റെ സ്വരൂപവും അകർമ്മത്തിന്റെ സ്വരൂപവും അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ കർമ്മത്തിന്റെ ഗതി അറിയാൻ വളരെ വിഷമമുള്ളതാണ്. കാരണം ഈ കർമ്മം നമ്മളെ ഏത് നയിക്കാണ് ഏത് വഴിക്കാണ് നയിക്കുക എന്നുള്ള സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അത് നമ്മൾ ഈ കർമ്മഫലത്തെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രകൃതി നിയമങ്ങൾക്ക് എതിരായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് വികർമ്മങ്ങൾ. അത് വേദനിർദ്ദേശങ്ങളെ അവഗണിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ധർമ്മത്തിനെതിരായ തെറ്റായ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഭരണ നിയമത്തിനും പ്രകൃതി നിയമങ്ങൾക്കും എതിരായവ, നിരോധിത അല്ലെങ്കിൽ പ്രാപകമായ പ്രവർത്തനങ്ങൾ. ഓക്കെ, ഒരു ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഇവിടെ ഈ മർത്യലോകത്തിലുണ്ട്, നമ്മളിവിടെ ഉണ്ട്, നമുക്കൊരു ഗവൺമെന്റ് ഉണ്ട്, അവർക്ക് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ പാലിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ശിക്ഷിതരാകും, നമ്മൾ ശിക്ഷിക്കപ്പെടുന്നതാണ് അല്ലേ?
പക്ഷെ ശിക്ഷിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വല്ല രാഷ്ട്രീയക്കാരനെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ കുറെ പൈസ കൊടുത്തിട്ടോ ഇങ്ങനെയും നമ്മൾ അതിന് രക്ഷപ്പെടാൻ ശ്രമിച്ചേക്കും. പക്ഷേ ഈ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് യാതൊരു തരത്തിലും നമുക്കതിൽ നിന്ന് മോചനം നേടാൻ സാധ്യമല്ല. അവിടെ ആരെയും നമുക്ക് കൂട്ടുപിടിക്കാനോ അല്ലെങ്കിൽ ആരെയും നമുക്ക് സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ആരെയും നമ്മൾ വശത്താക്കാനോ കൈക്കൂലി കൊടുത്ത് വശത്താക്കാനോ നമുക്ക് സാധിക്കില്ല. അത് നമ്മൾ അനുഭവിച്ചേ മതിയാവും. ഇത് ഏറ്റവും കഠിനമായിരിക്കാം, ചിലപ്പോൾ ഏറ്റവും ചിലപ്പോൾ ബുദ്ധി കുറവ് എളുപ്പമായിരിക്കാം, ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. തീർച്ചയായിട്ടും അത് യാതൊരു എന്താ പറയുക, യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പ്രകൃതിയുടെ നിയമങ്ങളനുസരിച്ച് നമ്മൾ അത് അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ പറയുന്ന കൂട്ടായ കർമ്മം, ക്രൂരമായി ക്രമരഹിതവും ക്രൂരമായി ഏകപക്ഷീയവുമായി തോന്നുന്ന ദുരന്തങ്ങൾ ഒരു രാജ്യത്തിന്റെ മുഴുവൻ കഷ്ടപ്പാടുകൾക്കും അത് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ ഇപ്പൊ കോവിഡ് സിറ്റുവേഷൻ നോക്കൂ, ഇതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത് ഈ കോവിഡ് സിറ്റുവേഷൻ? ഇതൊക്കെ എല്ലാവരുടെയും കർമ്മഫലങ്ങൾ ഒന്നിച്ച് കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന്. ഇന്ന് ലോകത്തിൽ ആകമാനം എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണിന്ന്. അപ്പൊ അതെന്താ, അതെന്തുകൊണ്ടാണ് ലോകത്തിൽ എല്ലാവരും ഇത്തരത്തിലുള്ള കർമ്മഫലങ്ങൾ? നമ്മൾ മൃഗബലിയും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളും മൃഗങ്ങളെ കൊന്ന് തിന്നുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും അതൊക്കെ ഒരു സാധാരണ സംഭവമാണ് എല്ലാ സ്ഥലത്തും. ഒരിക്കലും ഒരു മറ്റുള്ള ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ അവരെ സഹായിക്കാനും നമ്മൾ ആരും തയ്യാറാവുന്നില്ലെന്ന്. അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പൊ ഈ കൂട്ടായ കർമ്മത്തിന്റെ ഫലം, ആ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ട്. അടുത്തത് പോകും, നെക്സ്റ്റ് വൺ. സഞ്ചിത കർമ്മം. സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും നമ്മൾ എത്രയോ ജന്മങ്ങളിലൂടെ ആർജിച്ചു വന്നിട്ടുള്ള കർമ്മഫലങ്ങളാണ്. കർമ്മമല്ല, കർമ്മഫലമാണ് ശരിക്കും. കഴിഞ്ഞതും നമ്മൾ കൂട്ടായ കർമ്മഫലമാണ് അതൊക്കെ. അപ്പോ ഇവിടെ പറയുന്നത് നോക്കൂ, സഞ്ചിത കർമ്മഫലമാണ്. എല്ലാ ജീവാത്മാക്കളും ഒരേ ജന്മത്തിലും വലിയ കർമ്മങ്ങൾ ശേഖരിക്കും. കാരണം നമ്മൾ എത്ര ജന്മം ഇതിനു മുമ്പ് എടുത്തു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റും ഞാൻ ഇതിനു മുമ്പ് എത്ര ജനിച്ചു, ഞാൻ ഇതിനു മുമ്പ് എന്തായിട്ടാണ് ജനിച്ചത്, ഞാൻ ആരായിരുന്നു, ഇതൊന്നും ആർക്കും അറിയില്ല. നമ്മൾ നേരത്തെ ഇന്നലെ ഒരു പ്രഭു ചോദിച്ചു, നമ്മൾ ഇത് ആദ്യത്തെ മനുഷ്യ ജന്മമാണ് അല്ല എന്ന് പ്രഭു അത്രയും ഉറപ്പായിട്ട് പറയുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചില്ലേ? കാരണം തീർച്ചയായിട്ടും, കാരണം ആദ്യ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനായിട്ട് വരുമ്പോൾ ആദ്യത്തെ മനുഷ്യ ജന്മത്തിൽ ഒരിക്കൽ ഇവിടെ ശ്രീമദ് ഭഗവതിയും ഭഗവത്ഗീതയും എടുത്തു വെച്ചുകൊണ്ട് ആരും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ അതിലൂടെ പുണ്യങ്ങൾ ആർജിച്ചിട്ട് നിങ്ങളിവിടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതെല്ലാം ഈ സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നത്. നാമം ജപിക്കാനുള്ള സൗകര്യം, ഭഗവത്ഗീത കേൾക്കാനുള്ള സൗകര്യം, ഇതൊക്കെ നമുക്ക് ഭഗവാൻ നമുക്ക് തരുന്നതാണ്. നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ അതിന് ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഭഗവാൻ അതിനുള്ള വഴി ഒരുക്കി തരുന്നതാണ് ഇതൊക്കെ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇത് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വന്നിട്ട് വന്നോ ഞാൻ ഭഗവത്ഗീത വായിക്കാം, അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇത് നമ്മൾ എത്രയോ ജന്മങ്ങളിലൂടെ ആർജിച്ചു വന്നിട്ടുള്ള പുണ്യ, നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ അഹോപദശ്വപാചോ അതോ ഗരിയാഞ്ജിഹ്വാഗ്രേ വർത്തതേ നാമദുഗ്ധം അല്ലേ. ആ നാവിന്റെ തുമ്പിൽ ആ നാമം വരാനുള്ള ആ യോഗ്യത നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്കതിന് സാധിക്കുന്നത്. അതില്ലാത്തവർക്ക് അത് സാധ്യമല്ല. നമ്മൾ എത്രയോ ആൾക്കാരോട് പറഞ്ഞു, എത്രയോ ആൾക്കാർ നമ്മൾ ക്ഷണിച്ചു. ഞാൻ തന്നെ ഒരു ചുരുങ്ങിയ ഒരു 100 ആൾക്കെങ്കിലും മെയിൽ അയച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ടെന്ന്? അതിന് യോഗ്യത അവർക്കില്ല, അതിന് അർഹത അവർക്കില്ലാത്തത് കൊണ്ട് അവർക്ക് വരാൻ തോന്നുന്നില്ല. ചിലപ്പോൾ വന്നാൽ പോലും അവർക്കത് ചെയ്യാൻ സാധിച്ചില്ല. ഇതാണ് നമ്മുടെ കർമ്മഫലങ്ങൾ, നമ്മുടെ ആ സഞ്ചിത കർമ്മങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിലൂടെ ആർജിച്ചു വന്നിട്ടുള്ള ആ പുണ്യഫലങ്ങളാണ്, കർമ്മഫലങ്ങളാണ് നമ്മൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത സ്ലൈഡ്. ഓക്കെ, പ്രാരാബ്ധ കർമ്മം. പ്രാരാബ്ധം, പ്രതികരണം, സുഖവും ദുഃഖവും. നമുക്ക് ഈ പ്രാരാബ്ധ കർമ്മം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കുള്ള കർമ്മഫലങ്ങൾ, ഇത് പ്രാരാബ്ധ കർമ്മമല്ല, പ്രാരാബ്ധ കർമ്മഫലമാണ്. ഓക്കെ, നമ്മൾ ഇനി പറയുന്നതൊക്കെ കർമ്മഫലങ്ങളെ കുറിച്ചാണ്. ഇതിൽ ശാസ്ത്രം പത്മപുരാണത്തിൽ എന്താ പറയുന്നറിയോ, അപ്രാരബ്ധ ഫലം ഭാവം കൂടം ബീജം ഫലോന്മുഖം ക്രമേണൈവ പ്രലീയന്തേ വിഷ്ണുഭക്തിരഥാത്മന. അതായത് 4 തരത്തിലുള്ള കർമ്മഫലങ്ങളാണുള്ളത്. പുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള 4 തരത്തിലുള്ള, അതായത് അതിൽ പ്രാരാബ്ധ കർമ്മമാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്രാരാബ്ധ ഫലം കർമ്മം, പിന്നെ കൂടം, ബീജം, ഫലോന്മുഖം. ഫലോന്മുഖമായിട്ടുള്ളതാണ് ഈ പ്രാരാബ്ധ ഫലം. ഫലോന്മുഖമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അല്ലേ, നമ്മൾ പറയല്ലേ എന്റെ പ്രാരാബ്ദം എങ്ങനെയാണെന്ന്, അല്ലെ അതാണ് ഇതാണ് ശരി, നമ്മുടെ പ്രാരാബ്ദമാണിത്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിലൂടെ വരുന്ന ആ കർമ്മത്തിന്റെ ഫലമാണ് നമ്മളിപ്പോ ഇവിടെ. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ കർമ്മഫലങ്ങൾ വിത്തുകളെ പോലെയാണ്, വിത്ത് തന്നെയാണ്, വിത്ത് കളയെ പോലെയല്ല വിത്ത് തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ ഇന്നലെ പഠിച്ചു. ആ കർമ്മ ആ വിത്തുകളെ നമ്മൾ ഒന്ന് ചട്ടിയിലിട്ടൊന്ന് വറക്കുക എന്ന് വിചാരിക്കുക. ആ ചട്ടിയിലിട്ട് വറുത്താ പിന്നെ ആ വിത്ത് മുളക്കില്ല. അപ്പൊ നമ്മൾ നാമജപത്തിലൂടെയും ഭഗവത് സേവനത്തിലൂടെയും നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ വിത്തുകളെ നമ്മൾ വറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വറക്കുമ്പോ അത് പിന്നെ മുളക്കില്ല. അപ്പൊ ഇതാണ് അതിനുള്ള മാർഗം. നമുക്ക് ഈ കർമ്മഫലങ്ങളിൽ നിന്ന്, പാപഫലങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗം എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഈ നാമജപത്തിലൂടെ നമ്മൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ കർമ്മഫലങ്ങളൊക്കെ ഒന്നൊന്നായി നമുക്ക് ഇല്ലാതാവും. അതാണ് ക്രമേണൈവ പ്രലീയന്തേ വിഷ്ണുഭക്തിരഥാത്മനഃ. വിഷ്ണുഭക്തിയിൽ നമ്മൾ മുന്നേറുമ്പോൾ നമുക്ക് ഇത് ക്രമേണ നമുക്ക് അലിയിച്ചില്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോ പ്രാരാബ്ധ ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മഫലങ്ങളാണ് പ്രാരാബ്ധ ഫലങ്ങൾ. പിന്നെ അപ്രാരാബ്ധ ഫലം എന്താണ്? ഇതുവരെ പ്രകടമാകാത്തതാണ് അപ്രാരാബ്ധ ഫലം. അത് അപ്രാരാബ്ധമാണ്, അത് ഇന്ന് വരെ പ്രകടിക്കപ്പെട്ടിട്ടില്ല, അതങ്ങനെ കിടക്കുകയാണ് അവിടെ, അതങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് എന്താണ്? കൂടം. കൂടം എന്ന് പറഞ്ഞാൽ ഇത് ശേഖരത്തിലുള്ളതാണ്, അതല്ലെങ്കിൽ ഒരു സ്റ്റോക്കിലുള്ളതാണ് ഈ കൂടം. കൂടം പിന്നെ ബീജാവസ്ഥയിലുള്ളത്, അതായത് ഈ പ്രാരാബ്ധ ഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ ബീജങ്ങൾ, ബീജ രൂപത്തിലുള്ള ഫലങ്ങൾ നമുക്ക് ഈ പ്രാരാബ്ധ കർമ്മത്തിലേക്ക്, പ്രാരാബ്ധ കർമ്മ ഫലത്തിലേക്ക് വരും. അപ്പൊ ഇത് ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമിക്കുന്ന ഒരു ഒരു സൈക്കിളാണ്. ഇതൊരിക്കലും തീരുന്നില്ല, കാരണം നമ്മൾ കർമ്മം ഭഗവാന് വേണ്ടി ചെയ്യാത്തിടത്തോളം കാലം ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോ നോക്കൂ, ഇപ്പൊ നമ്മൾ പ്രാരാബ്ധ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാരാബ്ധ കർമ്മ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ അത് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ പ്രാരാബ്ധ ഫലങ്ങളും കർമ്മഫലങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും പ്രതിഫലങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. എല്ലാ കർമ്മത്തിനും അതിൻ്റെതായ ഒരു പ്രതിഫലം ഉണ്ടാവും. അപ്പൊ അതെന്താവും? ആ അത് പോയിട്ട് ആ കൂടാവസ്ഥയിലേക്ക് തിരിച്ച് അവിടെ പോയി കിടക്കും. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞ് പ്രാരാബ്ധ ഫലം കഴിഞ്ഞു, അപ്പൊ ബീജാവസ്ഥയിലുള്ളത് ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ബീജാവസ്ഥയിലുള്ളത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ നിന്നും പ്രതിഫലങ്ങൾ ഉണ്ടാവുന്നു, ആ പ്രതിഫലങ്ങൾ വീണ്ടും കൂടാവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ബീജാവസ്ഥയിലുള്ള ആ ആ അത് സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ അപ്പൊ കൂടാവസ്ഥയിൽ നിന്ന് അത് ബീജാവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ ഈ നാല് ഇറ്റ്സ് എ വിഷ്യസ് സൈക്കിൾ. ഈ സൈക്കിൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഈ കർമ്മഫലങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള അതാണ് നമ്മുടെ ലക്ഷ്യം. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കിനി മുന്നോട്ട് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ മൂന്ന് തരത്തിലുള്ള, നാല് തരത്തിലുള്ള കർമ്മഫലങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതിൽ പ്രാരാബ്ധ ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഓരോ കർമ്മങ്ങൾ അനുഭവിക്കുമ്പോഴും അതിൽ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ആ ഫലങ്ങൾ അതാതിന്റെ സ്ഥാനത്തേക്കല്ല, അതിന്റെ കാഠിന്യമനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയും കൂടാവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത് ഇത് ഇതെല്ലാ കർമ്മഫലങ്ങളും ഒരേപോലെയല്ല നമുക്ക് ഫലം തരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ വിത്തുകളാണോ, വിത്തുകൾ എല്ലാ വിത്തുകളും നമുക്ക് ഒരേ സമയത്താണോ ഫലം തരുന്നത്? നമ്മളൊരു തക്കാളിന്റെ തൈ നട്ടാൽ നമുക്ക് ഒരു ചില ഒരു മാസം കൊണ്ട് നമുക്കൊരു തൈ ഇത് കിട്ടിയെന്ന് വരും. ഇവിടെ ഒരു തേങ്ങയാ നട്ടതെങ്കിലോ, തേങ്ങ നട്ടാൽ ഒരു 10 വർഷമെങ്കിലും എടുക്കും. അതേപോലെയാണ് ഈ ഈ വിത്തുകൾ, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് കിട്ടും, ചിലപ്പോൾ ഒരു ജന്മം കൊണ്ട് കിട്ടും, ചിലപ്പോൾ 10 ജന്മം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഒരു കർമ്മഫലങ്ങളും അതിന്റെ കാഠിന്യമനുസരിച്ച് അതിന്റെ ദൈർഘ്യം കൂടിക്കൂടി വരും. ചിലപ്പോ ഒരു ജന്മം കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു ചിലപ്പോ അപ്പളക്ക് അപ്പള കിട്ടിന്ന് വരും. അപ്പൊ ഇത് ഇത് വളരെ പ്രധാനമാണ്. പ്രാരാബ്ധ ഫലങ്ങൾ ചെയ്യുമ്പോൾ ബീജാവസ്ഥയുള്ള പ്രാരാബ്ധാവസ്ഥയിലേക്ക് വരും, കൂടാവസ്ഥയുള്ള ബീജാവസ്ഥയിലേക്കും, അത് അപ്രാരാബ്ധ അവസ്ഥയിലുള്ളത് കൂടാവസ്ഥയിലേക്കും വരും. അപ്പോ ഇതൊരു വിഷമകരമായ അവസ്ഥയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കർമ്മഫലങ്ങൾ വിത്തുക്കളാണ്, അത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു ഓൾറെഡി. അപ്പോ ഒരു വിത്ത് നമ്മൾ അതിനെ തട്ടിയിട്ട് വറക്കുന്നത് പോലെയാണ് നമ്മൾ ഈ കർമ്മഫലങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത്. ഭഗവത് സേവനത്തിലൂടെ, ഭഗവാന്റെ നാമജപത്തിലൂടെ അസാമാന്യ ശക്തിയാണ് ഈ നാമജപത്തിനെന്നത് സത്യം നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതിൽ പൂർണ്ണ വിശ്വാസത്തോടെ വേണം നമ്മൾ നാമം ചൊല്ലാൻ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നാമം ചൊല്ലാൻ എപ്പോഴാ ഇത് കഴിഞ്ഞിട്ടാ? ഇനി രണ്ട് സൈഡ് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് കഴിഞ്ഞ് നമ്മൾ നാമം ചൊല്ലണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ കർമ്മം ഒരു പരിശോധന,
ഇതിനു മുമ്പത്തെ സ്ലൈഡ് കുറിച്ച് അത് വായിച്ചു. കർമ്മം ഒരു പരിശോധന. എന്താണ് ഈ കർമ്മം ഒരു പരിശോധന എന്ന് പറയുന്നത്? ചില ആളുകൾ സമ്പന്നരും മറ്റു ചിലർ ദരിദ്രരുമായി ജനിക്കുന്നത് കൊണ്ടാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യമാണ്, വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത ആരംഭ വ്യവസ്ഥകൾ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു കുട്ടി കണ്ണ് കാണാതെ ജനിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നടക്കാൻ വയ്യാതെ ജനിച്ചു എന്ന് വിചാരിക്കുക, അത് എന്തുകൊണ്ടാണ്? അത് ഈ ജന്മത്തിൽ അവൻ ചെയ്ത പാപത്തിന്റെ ഫലമല്ല തീർച്ചയായിട്ടും, അത് അവന് ഇതിനു മുമ്പ് ചെയ്ത എത്രയോ പാപങ്ങളുടെ ഫലമാണ്. അത് ഏത് ജന്മത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം അതെല്ലാം തീരുമാനിക്കുന്നത് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്, നമ്മുടെ എത്രയോ ജന്മങ്ങൾ ചെയ്തിട്ടുള്ള ആ കർമ്മ ഫലങ്ങൾ അനുസരിച്ചാണ് നമുക്ക് ഈ ജന്മത്തിലും ഇനി അങ്ങോട്ടുള്ള ജന്മത്തിലും നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. ഓക്കെ, നെക്സ്റ്റ് വൺ. ശുദ്ധീകരണ പ്രക്രിയ. എന്താണ് ശുദ്ധീകരണ പ്രക്രിയ? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ശുദ്ധീകരണ പ്രക്രിയ, നമ്മൾ ഇതിൽ നമ്മളിപ്പോ അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ശുദ്ധീകരിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശുദ്ധീകരണ പ്രക്രിയ ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതിനുള്ള മാർഗങ്ങളാണ് നാമജപം, പ്രസാദ സേവ, തുളസി പൂജ, പിന്നെ പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കുക, ഗ്രന്ഥങ്ങൾ വായിക്കുക, പിന്നെ ഭക്തനുമായിട്ടുള്ള സംഗമം. ഈ അഞ്ച് കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ടും ഓക്കെ. അപ്പോ ഇത് പ്രധാനമാണ്. ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. ഈ ശുദ്ധീകരിക്കപ്പെടുന്നതിനൊക്കെ നമുക്ക് മുടക്കുകൾ വരും, കാരണം മായ ഇതൊക്കെ മുടക്കാൻ ശ്രമിക്കും. കാരണം മായയുടെ ജോലി അതാണ്. ദേവീഹേഷ ഗുണമയി മമ മായ ദൂരത്യ, ഭഗവാൻ പറഞ്ഞു ഇത് എന്റെ തന്നെ ദൈവികമായിട്ടുള്ള ശക്തിയാണ് ഈ മായാശക്തി. ആ മായാശക്തി നിങ്ങളെ എല്ലായ്പ്പോഴും നിങ്ങളെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും പുറകോട്ട്. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങളെ കൂടുതൽ പരിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. കാരണം മായയുടെ പിടിയിൽ പെടാതെ നമ്മൾ തിരിച്ച് മുന്നോട്ട് പോകും. ഞാൻ ഭഗവാന്റെ അടുത്ത് പോകും, എനിക്ക് ഉറപ്പാണ്, എനിക്ക് പോയേ മതിയാവുള്ളൂ, ഞാൻ അത്രയും ദൃഢനിശ്ചയം എടുത്തിട്ടുള്ള ആളാണെന്നും മനസ്സിലായി കഴിഞ്ഞാൽ മായ പറയും പോയിക്കോളം. അപ്പൊ ഇവിടെ ഇതിനെല്ലാം അതിനെല്ലാം നമുക്ക് ശക്തിയേകുന്നതാണ് ഈ കാര്യങ്ങൾ, ജപം, നാമജപം, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അതുപോലെ പ്രസാദ സേവ, ഞാൻ പറഞ്ഞു ഇസ്കോണിൽ പ്രസാദ സേവ നാമജപം ഇല്ലാത്ത ഒരു പരിപാടിയില്ല. പിന്നെ തുളസി പൂജ, ഇതൊക്കെ ഈ നാമജപത്തിനും ശക്തി കൂട്ടാൻ വേണ്ടിയാണ്. ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മംഗളാരതി പോകുന്നതും നമ്മൾ പൂജകൾ ചെയ്യുന്നതും ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും എല്ലാ സാധനങ്ങളും ഇതിനു വേണ്ടിയാണ്. ഗ്രന്ഥപാരായണം, ഭക്തന്മാരുമായിട്ടുള്ള സംഘം, ഇതൊക്കെ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ മൂന്നേ കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. നമുക്ക് കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് ഭഗവാനെ സേവനം ചെയ്യാനുള്ള അവസരമുണ്ടാവും. അതോടെ നമുക്ക് തിരിച്ച് ഭഗവസേനയിലേക്ക് പോവാനും സാധിക്കും. അടുത്ത സ്ലൈഡ്. അപ്പോ ഈശ്വരനെ ആരാധിക്കും. നമ്മൾ പറഞ്ഞില്ലേ, മന്മനോഭവം മദ്ഭക്തോ മദ്യാജി യാജി മദ്യാജി മാം നമസ്കുരേ. യാജി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ആരാധിക്കുക എന്നുള്ളതാണ്. അവിടെ പറയുന്ന ആ ശ്ലോകത്തിൽ പറയുന്നത് നോക്കൂ, വാസുദേവ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആസു വൈരാഗ്യം ജ്ഞാനം ച യത് അഹൈതുകം. പരമദിവോത്തം പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തിയുത സേവനം സമർപ്പണത്തിലൂടെ അഹൈതുക ജ്ഞാനവും വൈരാഗ്യവും തൽക്ഷണം ഒരാൾക്ക് ആർജിക്കുന്നു. ഇതാണ് അതിനുള്ള മാർഗം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, രാഗദ്വേഷ വിമുസ്തയിസ്തു. ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ, രാഗത്തിൽ നിന്നും ദ്വേഷത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ ജ്ഞാനവും വൈരാഗ്യവും, ജ്ഞാനം ആർജിക്കുക വേണ്ടാത്തതിനെ ത്യജിക്കാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഭാവത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അതെങ്ങനെ സാധിക്കും? പരമദിവ്യോത്തം പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് ഭക്തിയുത സേവനം സമർപ്പണത്തിലൂടെ അഹൈതുക്കവും ജ്ഞാനവും വൈരാഗ്യവും തൽക്ഷണം ജനതി ആസു ആസു വൈരാഗ്യം ഒരാൾ ആർജിക്കുന്നു. അപ്പൊ ഇതാണ് നമുക്ക് ഇത് ഒന്നാമത്തെ കാണ്ഡത്തിൽ രണ്ടാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ്. ഇത് സൂത ഗോസ്വാമി വളരെ തുടക്കം മുതലേ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ വിചാരിക്കും ഇവിടെ നമ്മൾ ഭഗവത്ഗീതയാണല്ലോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, എന്താ ഇതിനിടയ്ക്ക് ഭാഗവതം കൊണ്ട് കയറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിക്കാൻ. അത് നമ്മുടെ രീതിയാണ്. കാരണം അന്താരാഷ്ട്ര കൃഷ്ണാബോസ്വാമിജിയുടെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയാണ്.
നമ്മൾ ഭഗവത്ഗീതയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഭഗവത്ഗീതയെ പറ്റി മാത്രം പറയുന്നില്ല. ആ ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റനേകം ശ്ലോകങ്ങളുണ്ട്. അതെന്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മളതിൻ്റെ ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ ആധികാരികത നമ്മൾ കൂടുതൽ ഊന്നി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭഗവത്ഗീത ശ്ലോകം ഉണ്ടെങ്കിൽ അതിൽ വേറെ വ്യത്യസ്ത തലങ്ങളിൽ നമുക്ക് ഭാഗവതത്തിലായാലും ഭാഗവതത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഒരേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അതിനു വേണ്ടിയാണ് നമ്മൾ. അപ്പോൾ ഇത് അന്താരാഷ്ട്ര കൃഷ്ണാവസാന്തിയുടെ പ്രീച്ചിങ്ങിന്റെ ഒരു വേറെ എവിടെയും നിങ്ങൾ കാണില്ല ഇങ്ങനത്തെ ഒരു പ്രീച്ചിങ്ങിന്റെ രീതി. ഇത്തരത്തിലുള്ള ഒരു പ്രഭാഷണം നിങ്ങൾ എവിടെയും കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അവരിങ്ങനെ പറഞ്ഞു പോകും, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും, നിങ്ങളത് മനസ്സിലാക്കിയാത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇത് ഇന്ന സ്ഥലത്തും കൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണല്ല അവർ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് അത്രയും ആധികാരികമാണ് എന്നുള്ള സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങളും കൂടി നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഹരേ കൃഷ്ണ. അപ്പോ അടുത്തത്, അപ്പൊ ഇനി നമുക്ക് ചാൻറ്റിങ് ദ ഹരേ കൃഷ്ണ മന്ത്ര വാൻക്വിഷസ് ഓൾ ദ എഫക്ട്സ് ഓഫ് സിൻഫുൾ ആക്ടിവിറ്റീസ്. നമുക്കറിയാം നമ്മൾ പാപം ചെയ്യാത്തവരാരും തന്നെ ഇല്ല. അപ്പൊ അറിഞ്ഞോ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നമുക്ക് ഈ നാമജപത്തിലെ കൂടെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതാണ് ഈ നാമജപത്തിന്റെ പ്രത്യേകത. ഈ കലിയുഗത്തിൽ ഈ നാമജപത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. നമ്മൾ അറിഞ്ഞോ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, അറിഞ്ഞോ അറിയാതെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ പോലും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഈ ഇന്നുള്ള എല്ലാ ഭക്തന്മാരും ഇതേ പ്രഭുജി പറഞ്ഞ നാമം നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് ജപിക്കാം. അപ്പൊ അതിന് മുമ്പ് നമ്മള് ശ്രീല പ്രഭുപാദർ പ്രഭുപാദറിന്റെ ശബ്ദത്തിലുള്ള വീഡിയോ നമ്മൾ കേൾക്കാം. എന്നിട്ട് പ്രഭുപാദ് പറയുന്ന ആ വാക്കുകൾ, ഇതിൽ ഇംഗ്ലീഷിലാണ് കാണിക്കുന്നത്. അപ്പൊ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രഭുപാദ് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ. അപ്പൊ പ്രഭുജി ഇതുവരെ പറഞ്ഞിരുന്നത് നമ്മുടെ ശുദ്ധീകരണ രീതി, ഇതിന്റെ ഏറ്റവും സരളമായ ഒരു രീതിയാണ് നാമം ജപം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്തിട്ട് മ്യൂട്ട് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. ഇപ്പൊ അതിന്റെ വീഡിയോ ഇപ്പൊ ചെയ്യുന്ന അതിന്റെ കൂടെ ആ ലൈറ്റ് വരും, ആ വാക്കിൽ ലൈറ്റ് വരുമ്പോൾ നമ്മൾ അത് ചെയ്യാം. അപ്പൊ അതേ സ്പീഡിൽ പ്രഭുപാദ്ജിയുടെ പറയുന്ന ചൊല്ലുന്ന ജപത്തിന്റെ അതേ സ്പീഡിൽ നമുക്കും ഫോളോ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ ഇത് സ്ക്രീൻ നിർത്തി നമ്മള് വീഡിയോന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോണം. ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭുനിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം 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 ഹ
हरे 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 कृष्ण कृष्ण हरे 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 राम हरे कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण हरे कृष्ण अब എല്ലാവരും ജപിച്ചു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇതൊരു ശുദ്ധീകരണത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു രീതിയാണ് അപ്പൊ ഇത് നമ്മുടെ വീട്ടില് നമുക്ക് ഇതിന്റെ ഓഡിയോ ഉണ്ട് ഇതിന്റെ വീഡിയോ ഉണ്ട് ഇത് നമ്മുടെ വീട്ടില് ജപിക്കാം നമുക്കും ജപിക്കാം എല്ലാവർക്കും ഇത് കേട്ടിരുന്നോ അത് ആർക്കെങ്കിലും ഒരു മാതാജി കേട്ടില്ല എന്ന് പറഞ്ഞു എല്ലാവർക്കും പ്രഭുപാദജിയുടെ ശബ്ദം കേട്ടിരുന്നോ ഓക്കെ ഓക്കെ അപ്പൊ ഈ ശബ്ദം ഒരു എന്താ പറയാ ട്രാൻസ്ഡന്റൽ ശബ്ദമാണ് ഈ മന്ത്രം ഇവിടുത്തെ അല്ല പ്രഭുജി ഇന്ന് 4 ദിവസമായിട്ട് പറയുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ ഈ പോയിന്റിലാണ് എത്തിച്ചിരിക്കുന്നത് അതായത് നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം ദൈവത്തോട് സ്തുതിക്കാം പ്രസാദം കൊടുക്കാം പുസ്തകം വായിക്കാം പ്രഭുജിയുടെ കൃഷ്ണകഥ കേൾക്കാം പക്ഷെ ഏറ്റവും ഇതിന്റെ ഫലം വരാൻ നമ്മളെ ശുദ്ധീകരിക്കാം നമ്മുടെ അകത്തുള്ള മലിനീകരണം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും സരളമായ ഒരു രീതിയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നത് ആക്ച്വലി അപ്പൊ ഇത് നമ്മൾ ഒരു സാമ്പിൾ ആണ് നമ്മൾ ചെയ്തത് അപ്പൊ നമ്മൾ ഇതിന്റെ ചാന്റിങ് സെഷൻസ് ഉണ്ട് പ്രഭുജി റെഗുലർ ആയിട്ട് ബ്രഹ്മമുഹൂർത്തം മുതൽ ചാന്റിങ് സെഷൻസും ഭഗവത്ഗീതയുടെ ക്ലാസ്സും ഭാഗവതത്തിന്റെ ക്ലാസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇസ്കോൺ ബാംഗ്ലൂർ സൗത്ത് ബാംഗ്ലൂരിലും ഇതേപോലെ ക്ലാസ്സസും ചാന്റിങ്ങും ഇന്ന് 1 മണിക്ക് ഒരു ഗ്രൂപ്പില് 9 മണി മുതൽ 1 മണി വരെ രാവിലെ 9 മണിയിൽ 1 മണി വരെ സമ്പൂർണ്ണ ശ്രീമദ് ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങൾ 700 ശ്ലോകങ്ങൾ ഇന്ന് ഇസ്കോൺ ബാംഗ്ലൂർ സൗത്ത് ബാംഗ്ലൂർ വായിച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മള് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അറിയിച്ചില്ല കാരണം അത് അപ്പൊ ഇന്നൊരു നല്ല ദിവസമാണ് അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ചാൻഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ പ്രഭു പറഞ്ഞ പോലെ ഇന്ന് ഈ 30 ഭക്തന്മാർ ഇന്ന് വന്നവര് ഇന്ന് ചാൻഡ് ചെയ്തവര് അവരുടെ വീട്ടിൽ ഓൾറെഡി അവരുടെ മനസ്സില് അവരുടെ ഹൃദയത്തില് ഇത് ഓൾറെഡി ആ ഒരു ചേഞ്ച് ആ സ്ട്രക്ചറൽ ചേഞ്ച് ആയി തുടങ്ങി അപ്പൊ താങ്ക് യു ഫോർ അറ്റൻഡിങ് പ്രഭുജി വളരെ നല്ല ക്ലാസ് ഇനി നമ്മള് പ്രഭുജിയുടെ ഈ ക്ലാസ്സിനെ പറ്റി ഭക്തന്മാരോട് ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഫിനിഷ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് നാളത്തേക്കും കൂടി പെൻഡിങ് ഹരേ കൃഷ്ണ ഇന്ന് എടുത്ത ടോപ്പിക്കിൽ എന്തെങ്കിലും ചോദിക്കണ്ടോ അല്ലെങ്കിൽ ഇന്ന് ഇതിനു മുമ്പ് എടുത്തത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം വി ഹാവ് 5 മിനിറ്റ്സ് ലെറ്റ് അസ് ഫിനിഷ് ഇറ്റ് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വളരെ അറ്റന്റീവ് ആണ് അവർക്ക് ഒരിക്കലും സംശയങ്ങൾ ഉണ്ടാവാറില്ല ഹരേ കൃഷ്ണ പ്രഭു പ്രഭു അജാമള മോക്ഷണത്തില് നമ്മള് അജാമളന്റെ മരണ സമയത്ത് നാരായണൻ എന്ന് വിളിക്കുമ്പോൾ ഈ നമ്മുടെ യമകിങ്കരന്മാര് അജാമളനെ വിട്ടുപോവുകയാണ് അത് മരണത്തിൽ നിന്ന് അജാമളനെ രക്ഷിക്കുകയാണോ ചെയ്യുന്നത് തീർച്ചയായിട്ടും കാരണം ആ മരണം അവർക്ക് അത് കൊണ്ടുപോകാൻ അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞു കാരണം ആമ ജപിക്കുന്ന ഒരാളെ ഭഗവാൻ യമദൂതന്മാർക്ക് വരാൻ പാടില്ല അത് പിന്നീട് നമ്മൾ ഭാഗവതത്തില് ഇവര് തിരിച്ചു ചെന്നിട്ട് യമധർമ്മരാജാവിനോട് ചോദിക്കുന്നുണ്ട്
എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ വിചാരിച്ചത്? നിങ്ങളാണ് ഏറ്റവും വലിയ അധികാരി എന്നാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷേ നിങ്ങളെക്കാൾ വലിയ അധികാരി ഉണ്ടെന്ന് നമുക്ക് ഇന്ന് മനസ്സിലായി. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോ യമധർമ്മ രാജാവ് അവർക്ക് വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. നാമം ജപിക്കുന്നവരെ അടുത്തേക്ക് പോവാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നു ശ്രീമദ് ഭാഗവതത്തില്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ നാമം ജപിക്കുമ്പോൾ നമുക്ക് യമലോകത്തേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ, പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ചോദിച്ച ചോദ്യം, അജാമിളിന് മരണം സംഭവിച്ചോ മരണം സംഭവിച്ചില്ലേന്നാണ് തോന്നുന്നു. മരണം അപ്പൊ സംഭവിച്ചില്ലല്ലോ പ്രഭു. അവര് പക്ഷെ വിഷ്ണു ഭക്തന്മാരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധി ഉദിച്ചു, സ്മൃതിർ ലബ്ധ്വ. അദ്ദേഹം ശുദ്ധി വിളിച്ചിട്ട് അദ്ദേഹം ശരിയായ രീതിയിൽ ചിന്തിച്ചു, ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും തെറ്റ് ചെയ്തത്. അദ്ദേഹം സ്വയം തിരുത്തി. പിന്നീട് അദ്ദേഹം ദ്വാരകയിൽ എന്തോ ഒരു സ്ഥലം പറഞ്ഞു, ആ സ്ഥലത്തെ പേര് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ പോയിരുന്ന അദ്ദേഹം തപസ് ചെയ്ത് തിരിച്ച് ഭഗവത്സനിലേക്ക് പോവാണുണ്ടായി. ഹരേ കൃഷ്ണ പ്രഭു, ഞാനും കേൾക്കുന്നുണ്ട്. മാതാജി പ്രണാമം. മാതാജി പ്രഭു പ്രണാമം. ഗംഗാരപ്രഭു, ഗോവർദ്ധന ഗിരിധാരി ഗോപാൽദാസ് പ്രഭു, മനസ്സിലായോ? സംശയം തീർന്നു? ഞാൻ ബാപ്രഭുവിനോട് ആ പ്രഭുവിന്റെ ഡൗട്ട് ആണോ എന്ന് വിചാരിച്ച് ചോദിച്ചു. അല്ല അല്ല, ഓക്കെ, വട്ട് എവർ ഇറ്റ് ഈസ്. അത് അപ്പൊ ഇതാണ് അതിന്റെ സംഭവം. അതാണ് അദ്ദേഹം ഈ യമദൂതന്മാരിൽ നിന്ന് അവര് വിഷ്ണുദൂതന്മാർ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അപ്പൊ ഈ വിഷ്ണുദൂതന്മാരെന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സാൾട്ടഡ് ഡിവോട്ടീസ് അല്ലേ. അവരുമായിട്ടുള്ള ബന്ധം കൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് സ്വന്തം ബുദ്ധി തിരിച്ചു കിട്ടി. അദ്ദേഹം ഇതുവരെ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് അദ്ദേഹം തിരിച്ചു പോവാനുള്ള ഒരുക്കത്തിൽ അദ്ദേഹം ദ്വാരകയിൽ പോയി. അദ്ദേഹം അവിടെ നിന്ന് തപസ് ചെയ്ത് അദ്ദേഹം തിരിച്ചു പോകുന്നു. ഹരിദ്വാർ, സോറി, ഹരിദ്വാർ. അപ്പൊ ആൻസർ പ്രഭുജി പറഞ്ഞത് ആ സമയത്ത് മരണം ഇല്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കുറെ കാലം കൂടി കഴിഞ്ഞിട്ടാണ്. അതാണ് നാമജപത്തിന്റെ മഹാത്മ്യം. അതാണ് നമുക്ക് നാമജപം കൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ഭഗവാന്റെ സംരക്ഷണം, പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം നമുക്കുണ്ടാവും. അത് നമ്മൾ ശരിക്കും നമ്മൾ അനുഭവിച്ചാൽ നമുക്കത് ഈവൻ ഭൗതിക തലത്തിൽ വരെ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. ഇത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല, നമ്മൾ അനുഭവിച്ചറിയണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും. ആത്മീയ കാര്യങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. കൃഷ്ണ പ്രഭു, ഒറ്റ ഒരു സംശയം കൊണ്ട് അതിനകത്ത് പ്രഭു, നമ്മളൊരു നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു നാരായണ എന്ന് ജപിക്കുന്ന ഒരു വ്യക്തി യമലോകത്തേക്ക് ഒന്നുമല്ല മറ്റൊരു ലോകത്തേക്ക് നാരായണ സന്നിധിയിലേക്ക് എത്തുമെന്നുള്ള എന്റെ ഒരു അതെ, അതാണ് പറഞ്ഞത്. ഒറ്റ സിംഗിൾ ഒറ്റ നാമജപം കൊണ്ട് തന്നെ അത് പ്രാവർത്തികമാക്കി ആക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഇങ്ങനെയുള്ള കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രഭുജി, പ്രഭുജി നല്ല ക്ലാസ്. താങ്ക് യു മാതാജി, നല്ല ക്ലാസ്, നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ പ്രഭാഷണ രീതി എങ്ങനെയാണ്, അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ പറയണം. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഹരേ കൃഷ്ണ. ഇതിന്റെ മുന്നേ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിനേക്കാളൊക്കെ. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ പ്രഭുജി വളരെ നല്ല ക്ലാസ് ആണ്. ഇനി ഭക്തർക്ക് വല്ലവർക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ചോദ്യം ഇല്ലെങ്കിൽ, എട്ടരയായി സമയം, രാത്രി. ഇനി ആർക്കും ചോദ്യം ഇല്ലെങ്കിൽ നമ്മള് നാളെയും കൂടി, നാളെയും മറ്റുള്ള രണ്ടു ദിവസം കൂടി പ്രഭുവിന്റെ നമുക്ക് ക്ലാസ് കേൾക്കാം. അപ്പൊ അതോടെ നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പൊ ആരാണ് ഈശ്വരൻ, നമ്മൾ ആരാണ്, എന്താണ് കർമ്മം, പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി ഈ കുറെ ആൾക്കാരെ ഞാൻ നോക്കി നോട്ട്സ് എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പങ്കെടുത്തവർക്ക് എല്ലാവർക്കും നമ്മള് ഈ സിംപ്ലിഫൈഡ് കോഴ്സ്, ലളിതമായ ഭഗവത്ഗീത അറ്റൻഡ് ചെയ്തതിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഫോർമാറ്റ് പ്രഭുജിയോ ഞാനോ അതിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിടും. അപ്പൊ ഏത് പേരാണ് വേണ്ടതെന്ന് അതിൽ ആ ഫിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 7-ാമത്തെ ദിവസം അല്ല 6-ാമത്തെ ദിവസം
നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ താല്പര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഭഗവത്ഗീത ക്ലാസ് അറ്റൻഡ് ചെയ്യണോ, കുടുംബത്തോടെ അറ്റൻഡ് ചെയ്യണോ, കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യണോ, എന്താണ് വേണ്ടത്? പ്രധാനമായിട്ട് ഈ ജപം ചെയ്യണം, ഹരേ കൃഷ്ണ മഹാമന്ത്ര, അതാണ് പ്രഭു പറഞ്ഞത്, അതാണ് നമുക്ക് ശുദ്ധീകരിക്കാനുള്ള ഏക മാർഗം, ഏക ഇത് വഴി. അപ്പൊ നമ്മളെല്ലാവരും ജപിക്കാം എന്നുള്ള ഒരു എന്താ പറയാ ദൃഢനിശ്ചയത്തോടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് നിർത്താം. താങ്ക് യു പ്രഭുജി. വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവേന്ദ്രകി ജയ. ശ്രീല പ്രഭുപാദ കി ജയ. ശ്രീല ഗുരുദേവ കി ജയ. നിതായ ഗൗർ പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ. നാളെ കാണാം. ഹരി കൃഷ്ണ. ലെറ്റ് അസ് മീറ്റ് ടുമോറോ.